صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, നേതാക്കൾ, പണ്ഡിതന്മാർ, സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ കീഴിൽ ഉറച്ചുനിന്ന് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന സംഘടനാ കുടുംബങ്ങളിലെ അംഗങ്ങൾ, സഹകാരികൾ, സുഹൃത്തുക്കൾ, സമസ്ത കേരള ജമീയത്തുൽ ഉലമ, അത് ഏതാണെന്ന് മൂന്ന് ദിവസത്തെ തൃശൂരിലെ സമ്മേളനം ഹിസ്സിയായും ശറഇയായും എന്ന് പറയുന്നത് പോലെ അനുഭവത്തിലും നിയമപരമായും അത് മഹാനായ റഈസുൽ ഉലമയും സുൽത്താനുൽ ഉലമയും നേതൃത്വം നൽകുന്നതാണ് സമസ്ത എന്ന് ആധികാരികമായി ഏതൊരു വ്യക്തിയെയും ബോധ്യപ്പെടുന്നതും ബോധ്യപ്പെടുത്തുന്നതുമായി നമ്മുടെ സമ്മേളനം ഇവിടെ ഈ സമ്മേളനത്തോടുകൂടി സമാപിക്കുകയാണ്. എന്റെ കൈവശത്തിൽ എട്ട് പത്രങ്ങളാണ്. ഈ എട്ട് പത്രങ്ങൾ ഓരോന്നോരോന്നായി ഞാൻ ഒന്ന് കാണിക്കുകയാണ്. ഇത് മലയാള മനോരമ. ഇതിൽ സമസ്ത ഉലമാ സമ്മേളനത്തിനു ഇന്ന് സമാപനം. ഇവിടെ സമസ്ത എ പി വിഭാഗം എന്ന വാല് ഇല്ലാതെയായിരിക്കുന്നു. കാരണം സമസ്ത ഒന്നേ ഉള്ളൂ. അത് മഹാനായ സുൽത്താനുൽ ഉലമയും റഈസുൽ ഉലമയും നേതൃത്വം നൽകുന്നത് മാത്രം. ഇനി മാതൃഭൂമി, മാതൃഭൂമിയുടെയും ഒന്നാം പേജിലെ റിപ്പോർട്ട്, തൃശൂർ താജുൽ ഉലമാ നഗറിൽ സമസ്ത ഉലമാ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത എന്ന് പറഞ്ഞുകൊണ്ട് ചിത്രമടക്കം. അത് രണ്ട്. ഇനി മൂന്നാമത്തേത് മറ്റൊരു പത്രം, ദീപിക. ഇവിടെയും നിങ്ങൾക്ക് അതേ വാചകം തന്നെ, തൃശൂർ പുഴക്കൽ പാടത്ത് തയ്യാറാക്കിയ താജുൽ ഉലമ നഗറിൽ നടക്കുന്ന സമസ്ത ഉലമ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം. ഇനി അടുത്തത് കേരള കൗമുദി. ഇങ്ങനെ ഒരു എട്ട് പത്രം. ഇത് കേരള കൗമുദി, ഇസ്ലാമിന്റെ സന്ദേശം ഇന്ത്യ ഏറ്റുവാങ്ങി, ഡോക്ടർ അഹമ്മദ് ഉബൈദുള്ള അബ്ദുള്ള, തൃശൂർ. പ്രവാചകന്റെ കാലത്ത് തന്നെ ഇസ്ലാമിന്റെ സന്ദേശം കൈമാറ്റപ്പെടുകയും നിറഞ്ഞ മനസ്സോടെ അത് ഏറ്റുവാങ്ങുകയും ചെയ്ത മണ്ണാണ് ഇന്ത്യയുടേതെന്ന് ആഗോള പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനും ബഗ്ദാദ് ഷാർജ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ വിസിറ്റിംഗ് പ്രൊഫസറുമായ ഡോക്ടർ അഹമ്മദ് ഉബൈദ് അബ്ദുള്ള അൽ ഖുബൈസി പറഞ്ഞു. സമസ്ത ഉലമാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇനി അടുത്തത് ദേശാഭിമാനി. താജുൽ ഉലമാ നഗറിൽ നടക്കുന്ന സമസ്ത ഉലമാ സമ്മേളനം ഡോക്ടർ അഹമ്മദ് ഉബൈദുള്ള അൽ ഖുബൈസി ഉദ്ഘാടനം ചെയ്തു. പൊതുസമ്മേളനം ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സമസ്ത ഉലമാ പ്രതിനിധി സമ്മേളനം തുടങ്ങി. മാധ്യമം ഒന്നാം പേജിൽ തന്നെ ചിത്രത്തോടുകൂടി, സമസ്ത ഉലമാ സമ്മേളനം തൃശൂരിൽ ആഗോള ഇസ്ലാമിക പണ്ഡിതൻ ഡോക്ടർ അഹമ്മദ് അബ്ദുള്ള അൽ ഖുബൈസി ഉദ്ഘാടനം ചെയ്യുന്നു. വാർത്ത പേജ് 4. ഇനി അടുത്ത പത്രം മംഗളം. ഇന്ത്യ ഇസ്ലാമിനെ ഹൃദ്യമായി സ്വീകരിച്ചു ഡോക്ടർ ഖുബൈസി. സമസ്ത ഉലമാ സമ്മേളനം പ്രതിനിധി സമ്മേളനം തുടങ്ങി. ഇനി തേജസ്. ഇതിലും അതേ വാചകം തന്നെ, ഇന്ത്യ ഇസ്ലാമിനെ ഹൃദ്യമായി സ്വീകരിച്ച ഭൂവിഭാഗം ഡോക്ടർ ഖുബൈസി, സമസ്ത ഉലമാ സമ്മേളനം. ഇങ്ങനെ ഞാനിത് പ്രത്യേകം പറയാൻ കാരണം, ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് പത്രസമ്മേളനം വിളിക്കുന്നതിന് മുമ്പ് ഒരു പത്രസമ്മേളനം അവർ പഠിച്ചുണ്ടാക്കി. അവർ പത്രക്കാരോട് പറഞ്ഞതായി പത്രക്കാർ ചോദിക്കുകയാണ്, നിങ്ങളുടേത് ശരിയായ സമസ്തയല്ല എന്ന് കോടതി വിധിയുണ്ടല്ലോ എന്ന് വേറൊരു കൂട്ടർ പറഞ്ഞല്ലോ. കോടതി വിധിയുണ്ടെ പിന്നെ ഒന്നും നോക്കേണ്ടതില്ലല്ലോ എന്ന് മറുപടിയും പറഞ്ഞു. ഈ ഒരൊറ്റ പത്രക്കാരും ആ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത
ഒരു പത്രക്കാരും. നിങ്ങൾ മനസ്സിലാക്കണം, സമസ്ത എന്നതിനോടുകൂടെ ഒരു അക്ഷരവും ചേർക്കാതെ മാം മുത്തലഖിന് മാകുന്നല്ലേ പറയാം. അതുപോലെ സമസ്ത മുത്തലഖൻ, അത് നിരുപാധികം സമസ്ത. അത് മഹാനായ റഹീസുൽ ഉലമയും മഹാനായ കാന്തപുരം ഉസ്താദും നയിക്കുന്നതാണെന്ന് ഹിസ്സൻ വ ഖാനൂനൻ രണ്ട് നിലക്കും എല്ലാവർക്കും ബോധ്യപ്പെടുത്തിയ സമ്മേളനമാണിതെന്നും തൃശൂർ ജില്ലയിലെ പ്രവർത്തകരും അവരോട് സഹകരിച്ച ലോകത്ത് മുഴുക്കെയുള്ള പ്രവർത്തകരും ഏറ്റവും ധന്യരാണെന്നും ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, നമ്മുടേത് സമസ്ത കേരള ജമീയത്തുൽ ഉലമയാണ്. അതിന് ഭരണഘടനയുണ്ട്, അതിന് വ്യവസ്ഥിതിയുണ്ട്. ആ ഭരണഘടന നമ്മുടെ മുൻഗാമികളായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ മഹാനവറുകളടക്കം അവിടുത്തെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘടന, അതിന്റെ ഭരണഘടന നമ്മുടെ നേതാക്കൾ ഇതുവരെയായി ഒരക്ഷരവും മാറ്റിമറിച്ചിട്ടില്ല എന്ന് ഞാൻ പ്രത്യേകമായി അറിയിക്കുകയാണ്. ഇനി വേറെ ആരെങ്കിലും സമസ്ത എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ ഭരണഘടനയിൽ എന്തെല്ലാം മാറ്റങ്ങൾ എഴുതി കൊടുത്തു എന്ന് അവർ ആലോചിക്കേണ്ടതും മറ്റുള്ളവർ ആലോചിക്കേണ്ടതും ആണ് എന്നൊരു സൂചന മാത്രം ഈ സമയത്ത് ഉണർത്തുകയാണ്. ഇനി ഒന്നുകൂടി ABCD എന്ന ഇംഗ്ലീഷ് അക്ഷരം വെച്ചുകൊണ്ടാണ് അതിന്റെ ഖണ്ഡിക തന്നെ ചേർത്തിട്ടുള്ളത് എന്നത് മാത്രം മതി നാം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെതിരായിരുന്നു എന്ന ആരോപണത്തിന് മറുപടി നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ എഴുതി ഈ രജിസ്റ്റർ ചെയ്ത ഭരണഘടന മാത്രം മതി. അതേസമയത്ത് ഇംഗ്ലീഷുകാരോട് അതുപോലെ നമ്മുടെ രാജ്യം അടക്കി ഭരിച്ച് നമ്മുടെ രാജ്യത്ത് നിന്ന് നമ്മോട് നികുതി വാങ്ങി നമ്മെ ദ്രോഹിക്കാൻ ശ്രമിച്ച അന്യ ദേശങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ കയറിപ്പറ്റിയ കക്ഷികളോടുള്ള സമരത്തിൽ സുന്നത്തു ജമാഅത്തിന്റെ നേതാക്കൾ മുൻപന്തിയിലായിരുന്നു. മഹാനായ ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെയാണ് ജയിലിൽ കിടന്നത്. ഇന്നത്തെയും ഇന്നലത്തെയും ഒക്കെ എല്ലാ ക്ലാസുകളിലും മഹാനായ ശൈഖുനടക്കം എല്ലാവരും നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള വിഷയമാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ കാലഘട്ടത്തിൽ ഇംഗ്ലീഷുകാരോടുള്ള അങ്ങേയറ്റത്തെ വിയോജിപ്പിന് വേണ്ടി ചിലപ്പോൾ അവരുടെ ഭാഷ ബഹിഷ്കരിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞിരിക്കാം. ആ പറഞ്ഞവർ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ ഏതെങ്കിലും വ്യക്തികളാണെങ്കിൽ അവർ സതുദ്ദേശത്തോടുകൂടെ പറഞ്ഞ ഒരു വിഷയത്തെ പണ്ഡിതന്മാരെ തലയിലിട്ട് വിദ്യാഭ്യാസത്തിനെതിരായിരുന്നു പണ്ഡിതന്മാർ എന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢമായ ശ്രമമാണ്
പുത്തൻവാദികളായ കക്ഷികൾ നിരന്തരം നടത്തിക്കൊണ്ടിരുന്നത്. അത് പ്രതിഷേധാർഹമാണ് എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഭരണഘടന, ആ ഭരണഘടനയിൽ ജനറൽ ബോഡിയുടെ വ്യവസ്ഥകൾ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ പുതിയ കമ്മിറ്റി വായിച്ച് പാസ്സാക്കിയിട്ടുണ്ട്. ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ ജനറൽ ബോഡിയിൽ വെച്ചാണ് വായിച്ച് പാസാക്കിയിട്ടുള്ളത്. അതാണ് ഒരു കമ്മിറ്റിയുടെ ശരിയായ രീതി. ഇതിൽ ആർക്കാണ് സംശയമുള്ളത്? ഇനി നമുക്കറിയേണ്ടത്, നമ്മളൊക്കെ ഈ കേരളത്തിൽ ജീവിച്ചവരാണ്. ഈ കേരളത്തിൽ നമ്മൾ ജീവിക്കുമ്പോ, ഞാൻ 1959 എന്റെ ജന്മം, 1960 എന്നും ചില റെക്കോർഡുകളിൽ കാണാം, പക്ഷേ വാപ്പ എഴുതി വെച്ചത് 59. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, 1959 ജനിച്ച വിനീതനായ എനിക്ക് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഒരിക്കലും സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ ഒരു ജനറൽ ബോഡി ചേർന്ന വാർത്ത പത്രങ്ങളിൽ സംഘടനാ രംഗത്ത് വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഒരു മുത്തായിലിമായതിനു ശേഷം വായിക്കാൻ ഒരിക്കലും ഒരു അവസരം കിട്ടിയ ഓർമ്മ എനിക്കില്ല. ഇനി നിങ്ങൾ ആർക്കെങ്കിലും അത്തരം പ്രായമുള്ളവർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ആലോചിച്ച് തീരുമാനിച്ചോളൂ. അങ്ങനെ ഒരു ജനറൽ ബോഡി നടന്നതായ ഒരു റിപ്പോർട്ട്. പഴയ കാലത്ത് ജനറൽ ബോഡിയും സംഘടനയും ഒക്കെ വളരെ സുശക്തമായും ഭദ്രമായും നടന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, നമ്മൾ മനസ്സിലാക്കും. അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽമയിൽ യാതൊരു പ്രയാസങ്ങളും ഉണ്ടായിരുന്നില്ല. മറിച്ച് കേരളത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ ജനറൽ ബോഡി സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ പ്രഗത്ഭരായ ആലിമീങ്ങളെ തെരഞ്ഞെടുത്ത് അവർ വളരെ സുശക്തമായി പ്രവർത്തനം നടത്തുന്നു. ആ നടത്തുന്ന പ്രവർത്തനം എന്തിനായിരുന്നു? സമസ്തയുടെ ഭരണഘടനയിൽ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ അതൊന്നും വായിച്ച് പറയാനുള്ള സമയം ഇല്ല. പറഞ്ഞു വരുന്നത്, സമൂഹത്തിന്, മുസ്ലിം സമുദായത്തിന് എല്ലാ വിധേനയും നേതൃത്വം നൽകുക. ാൽ പലരും അനാഥരായി വിധവകളായി കഴിയുമ്പോ മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം തകർക്കാൻ വേണ്ടി എവിടുന്നോ ഇറക്കുമതി ചെയ്ത ചില പുതിയ ആശയങ്ങൾ, ആ ആശയത്തിന്റെ ഗൗരവം ഇപ്പോൾ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ഒറ്റ വാക്കിൽ പറയുന്നു. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു നേതൃത്വത്തിന് അനുയായികൾ ഇല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും അനുയായികളെ കേട്ടിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ കുറെ പാർട്ടിയില്ലേ, എ ബി സി ഡി ഒക്കെ കൂട്ടിക്കൂടി, അതിലേതെങ്കിലും ഒരു പാർട്ടിയുടെ അനുയായി, അതാ മെമ്പർഷിപ്പ് എടുത്ത പ്രവർത്തകനെ സംബന്ധിച്ച് അയാൾ ഞങ്ങളുടെ നേതാവിന്റെ അനുയായിയല്ല എന്ന് പറയാനൊരുങ്ങുമോ? എന്നാൽ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് അവരൊന്നും അതാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളല്ല, മറിച്ച് നബിയുടെ ശത്രുവായ അബൂജഹലിന്റെ അനുയായികളാണ് എന്ന് പറയാൻ ധൈര്യപ്പെട്ട ഒരു വിഭാഗം.
അതിന്റെ ഗൗരവം നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്ക്. മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹു സർഹുൽ മുഹദ്ദബ്, ഷാഫിഈ മദ്ഹബിലെ സർഹുൽ മുഹദ്ദബ്, ഇനി ഹനഫി മദ്ഹബിലെ ഹിദായ, ഇനി അപ്പുറത്ത് മാലിക്കി മദ്ഹബിലെ അൽ മദ്ഖൽ, ഇനി ഹംബലി മദ്ഹബിലെ മുഗ്നി. ഏത് മദ്ഹബിന്റെ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാലും, ഏത് ഇമാമിങ്ങളെ കിതാബ് എടുത്തു നോക്കിയാലും, എന്തിനധികം പറയണം, നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഒരാളായ ഇമാം ഷാഫിഈ റളിയല്ലാഹു കൂടി ഗുരുവര്യരായ ഇമാം ബുഖാരിയുടെ ഉസ്താദിന്റെ ഉസ്താദായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു അടക്കം വലൗ അന്നഹും ളമൂ അൻഫുസഹും എന്ന ആയത്ത് തെളിവുദ്ധരിച്ചുകൊണ്ട് അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് ശഫാഅത്ത് തേടാൻ, റെക്കമെൻഡ് തേടാൻ ഖുർആനിൽ ആയത്ത് ഉദ്ധരിക്കുമ്പോൾ ആ മാലിക് ഇമാം അടക്കമുള്ള മുഴുവൻ ഇമാമിങ്ങളും അബൂജഹലിന്റെ അനുയായികളാണ്, അതൊന്നും മുഹമ്മദ് നബിയുടെ അനുയായികളല്ല എന്ന് പറയുമ്പോ ഖബറിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേദന, മനസ്സിന്റെ വേദന എത്രയാണെന്ന് മുസ്ലിം സമുദായം മനസ്സിലാക്കണം. ആ നേതാവിന്റെ കൂടിക്കണക്കായ അനുയായികൾ, അവരൊക്കെ ശത്രുവായ അബൂജഹലിന്റെ അനുയായികളാണ് എന്ന് പറയുമ്പോ എ പി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ മരണപ്പെട്ടപ്പോൾ സമസ്ത കേരള ജമീയത്തുൽ ഉലമയിലെ ഒരു മെമ്പറും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയില്ല. എന്തേ പോകാതിരിക്കാൻ കാരണം, ഹേ സുന്നികളെല്ലാം ഫുൾ ടൈം മുശ്രിക്കീങ്ങളാണ്, അതേസമയത്ത് അബൂജഹൽ ഹാഫ് ടൈം മുശ്രിക്കാണ് എന്ന് പറയുകയും എഴുതി വെക്കുകയും ചെയ്ത ആളാണ് ഹരി എ പി അബ്ദുൽ ഖദർ മുസ്ലിയാർ. അതുകൊണ്ട് എന്ത് ചെയ്തില്ല, സമസ്ത കേരള ജമീയത്തുൽമയുടെ ഒരു പണ്ഡിതനും എ പി അബ്ദുൽ ഖാദർ മുസ്ലിയാർ മരിച്ചപ്പോൾ അവിടെ എ പി അബ്ദുൽ ഖാദർ മൗലവി മരിച്ചപ്പോൾ, ആ തിരുത്തിയതിന് നന്ദി, എ പി അബ്ദുൽ ഖാദർ മൗലവി മരിച്ചപ്പോൾ ഒരാളും അവിടെ പോയില്ല. കാരണം സമസ്ത കേരള ജമീയത്തുൽമക്ക് അങ്ങനെ ഒരു കീഴ്വഴക്കം ഇല്ലേ ഇല്ല, ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് കാണണം. അങ്ങനെ ഒരു കീഴ്വഴക്കം ഇല്ലേ ഇല്ല, ഒരാളും പോയില്ല. സുഹൃത്തുക്കളെ, അപ്പൊ എല്ലാ മുസ്ലിമീങ്ങളും മുസ്ലിങ്ങളാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കോടിക്കണക്കായ അനുയായികള് അബൂജഹലിന്റെ അനുയായിയാണെന്ന് പറഞ്ഞു. നിങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിയെ കേട്ടിട്ടുണ്ടോ, നേരെ എതിർപക്ഷത്തുള്ള പാർട്ടിയുടെ നേതാവിന്റെ അനുയായികളാണ് ഞങ്ങളുടെ നേതാവിന്റെ അനുയായികളെല്ലാം എന്ന് പറയാൻ ധൈര്യപ്പെടുന്ന ആരെങ്കിലും നിങ്ങൾ ഇന്നിവരെ കേട്ടിട്ടുണ്ടോ? പക്ഷെ അതിന് ധൈര്യപ്പെട്ടു സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ. എന്താണ് കാരണം? അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇവിടെ അനുയായികൾ ഉണ്ടായിട്ടില്ല എന്ന് വരുത്തി തീർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അനുയായികൾ ഉണ്ടായിട്ടില്ലെന്ന് വരുത്തി തീർക്കണം. അതിലൂടെ മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിച്ച് ഈ ഇസ്ലാമിനെ നശിപ്പിക്കണം. അതിനു വേണ്ടി കച്ചകെട്ടിയിറങ്ങിയ മുബത്തദിയാത്ത്, ആ മുബത്തദിയാത്ത് ഒന്നും രണ്ടും വിഷയങ്ങളിലല്ല, മക്കയിലും മദീനയിലും 20 റക്അത്ത് തറാവീഹ് ഇന്നുവരെ തുടരുമ്പോൾ റമദാനു ശരീഫിൽ ഏത് പിണങ്ങുന്ന മുസ്ലിമും നന്നാകുന്ന മാസത്തിൽ പള്ളിയിൽ വെച്ച് പിണക്കം കൂടാൻ വേണ്ടി നാല് മദ്ഹബും പ്രഖ്യാപിച്ച 20 റക്അത്ത് തറാവീഹിന്റെ റക്അത്ത് വെട്ടിച്ചുരുക്കി. അല്ലേ സുഹൃത്തുക്കളെ, ലോകത്ത് എല്ലാ കക്ഷികളും മക്കയിലും മദീനയിലും ജുമയ്ക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ ജുമായിലെത്തിച്ചേരുന്ന മക്കയിലും മദീനയിലും, ആ മക്കയിലും മദീനയിലും എല്ലാവരും കൊണ്ടു നോക്ക, മക്കയിലും മദീനയിലും എല്ലാവരും എത്തിച്ചേരുന്നു. സദസ്യരുടെ ഭാഷയിൽ ഖുത്ബോധനമെന്ന് മക്കയിലും മദീനയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതൽ ഒരാളും വാദിച്ചിട്ടില്ല. സദസ്യർക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ഖുത്ബ എങ്ങനെ ഓതണം, ജുമ എങ്ങനെ നിസ്കരിക്കണം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സല്ലു കമറായിത്തു മുനിയു സല്ലി, ഞാൻ ഒരു ഭാഷയിൽ ഖുത്ബോദി, അതേ ഭാഷയിൽ ജുമാ നിസ്കരിച്ചു, നിസ്കരിച്ച ഭാഷയിൽ ഖുത്ബ, ഖുത്ബോദിയ ഭാഷയിൽ ജുമാ നിസ്കാരം. നിസ്കാരത്തിനൊരു ഭാഷ, ഖുത്ബക്കൊരു ഭാഷ, അങ്ങനെ ഒരു സങ്കരവർഗ ജുമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സങ്കരവർഗ ജുമാ നടത്തിയിട്ടില്ല, സഹാബത്ത് നടത്തിയിട്ടില്ല, ലോകത്താരും നടത്തിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു ജുമാ പാസാക്കി ജുമാഅത്ത് പള്ളികളിൽ ശിഥിലീകരണം ഉണ്ടാക്കി മഹല്ലുകളിൽ ഭിന്നിപ്പുണ്ടാക്കിയ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ. സുബ്ഹാനല്ലാഹ്, ഏത് പിണങ്ങി നിൽക്കുന്ന കുടുംബവും യോജിക്കുന്ന രംഗമാണ്. കുടുംബത്തിൽ ഒരാൾ ബാപ്പ മരിച്ചാൽ ഉമ്മ മരിച്ചാൽ അവിടെയും അതാ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ അവിടെ ജ്യേഷ്ഠാനുജന്മാർക്കിടയിൽ
കുടുംബങ്ങൾക്കിടയിൽ ഖുർആൻ ഓതുന്ന വകയിൽ പിണക്കമുണ്ടാക്കി. അങ്ങനെ തുടങ്ങി പേണി പറയാൻ സമയമില്ല. സുഹൃത്തുക്കളെ, മുസ്ലിം സമുദായം സണ്ട കൂടി പരസ്പരം ഭിന്നിച്ച്, മരിച്ച വീട്ടിൽ ഭിന്നിക്കണം, റമദാനിൽ ഭിന്നിക്കണം, ജുമാക്ക് ഭിന്നിക്കണം, മഹല്ലിൽ ഭിന്നിക്കണം, പള്ളിയിൽ ഭിന്നിക്കണം, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഭിന്നിപ്പ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഇസ്ലാമിനെ തകർക്കാൻ ഇസ്ലാമിന്റെ വിരോധികൾ ഉണ്ടാക്കിയ ബിദഅഈ പ്രസ്ഥാനം എന്ന് പറയുന്ന പുത്തനാശയം. ഈ പുത്തനാശയം ഇന്ത്യ രാജ്യത്തുള്ള, പ്രത്യേകിച്ച് കേരളത്തിലുള്ള മുറിവേറ്റ മുസ്ലിമീങ്ങളുടെ മുറിവേറ്റ സമയത്ത് കൊണ്ടുവന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി സുബ്ഹാനല്ലാ, അനൈക്യമുണ്ടാക്കാൻ ഒരൈക്യ സംഘം എന്ന പേരിൽ ഒരു സംഘടന ഉണ്ടാക്കി മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കാൻ സംഘടിത ശ്രമം നടന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാനും ഇസ്ലാം തനതായ രൂപത്തിൽ ഇവിടെ നിലനിർത്താനും അങ്ങകലെ കഅബ കവർച്ച ചെയ്തതുപോലെ, മദീന കവർന്നതുപോലെ, തായിഫ് അടക്കമുള്ള രാജ്യങ്ങളിൽ അതാ ഭീകരവാദം നടത്തി ജനങ്ങളെ കൊന്നൊടുക്കിയതുപോലെ ഭീകരവാദം നമ്മുടെ രാജ്യത്ത് പറ്റില്ല എന്നത് പഠിപ്പിക്കാനും ഇസ്ലാമിന്റെ തനതായ രൂപം നേരത്തെയുള്ള മഹാന്മാര് പഠിപ്പിച്ചത് അതേ വിധത്തിൽ നിലനിർത്താൻ വേണ്ടി രൂപീകരിച്ച പണ്ഡിത സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ ജംഇയ്യത്തുൽ ഉലമക്ക് ഭരണഘടനയുണ്ട്, അതിന് വ്യവസ്ഥിതിയുണ്ട്, അതിന് ജനറൽ ബോഡിയുണ്ട്. ആ ജനറൽ ബോഡി, സൊസൈറ്റീസ് ആക്ട് എന്ന് എല്ലാവർക്കും അറിയാം, അതിന്റെ ജനറൽ ബോഡി വർഷത്തിൽ കൂടിയിരിക്കണം. നമ്മൾ 3 വർഷത്തേക്ക് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയാൽ പോലും വർഷത്തിൽ ജനറൽ ബോഡി ചേർന്നിരിക്കണം. അതാണ് ഒരു സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സംഘടനയുടെ നിയമം. ഇരിക്കട്ടെ, അങ്ങനെ ജനറൽ ബോഡി ചേർന്ന് ഈ സംഘടന സുശക്തമായി മുന്നോട്ട് പോകുന്നതിന് പകരം ആരൊക്കെയോ പുറമെ നിന്ന് ഇടപെട്ട് ഈ സംഘടനയെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ചില ചരടുവലികൾ നടന്നു. അതിന്റെയും പിന്നിൽ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ കയറിക്കൂടിയ ചില ആളുകൾ അല്ലെങ്കിൽ ചില സംരംഭങ്ങൾ ആയിരുന്നുവെന്ന് ചരിത്രം പഠിക്കുന്ന ഏത് വിദ്യാർത്ഥിക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ട കെ സദഖത്തുള്ള മുസ്ലിയാർ, കേരളം കണ്ട കർമ്മശാസ്ത്ര രംഗത്ത് അതുപോലെ മറ്റ് രംഗങ്ങളിൽ പ്രഗത്ഭനായ ഒരു പണ്ഡിതനായിരുന്നു മഹാനായ കെ സദഖത്തുള്ള മുസ്ലിയാർ. ശാഖാപരമായ മസലയിൽ ബഹുമാനപ്പെട്ട കെ സദഖത്തുള്ള മുസ്ലിയാർ അവറുകളുമായി വിയോജിപ്പുള്ള സഹപാഠികളും അതുപോലെ തന്നെ ശിഷ്യരും ഉണ്ടാകാം, അത് സ്വാഭാവികമാണ്. ശാഖാപരമായ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസമുണ്ടാകാം, അതിന്റെ പേരിൽ വാസ്തവത്തിൽ ഒരു ഭിന്നതയുടെ ആവശ്യം ഇല്ല, സംഘടന ഭിന്നിക്കേണ്ടതില്ല. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാനാണ്. ഞാൻ ഈ അടുത്ത് അതാ ഒരു പ്രസിഡന്റിന്റെ ഒരു ഇന്റർവ്യൂ നമ്മുടെ പത്രത്തിലല്ല, അവർക്ക് ആധികാരികമായ പത്രത്തിൽ തന്നെ വന്നതായി വായിക്കുകയുണ്ടായി. അവര് പറയുന്നു, കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ ശാഖാപരമായ വിഷയത്തിൽ ഭിന്നിച്ചു പോയത് തിരുത്തിയിട്ട് വന്നാൽ നമുക്ക് യോജിക്കാം എന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ പണ്ഡിതനായ ബഹുമാനപ്പെട്ട ഇ കെ അബൂബക്കർ മുസ്ലിയാരും കെ വി മുഹമ്മദ് മുസ്ലിയാരും ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അന്ന് കെ വിയുടെ ഖുർആൻ പരിഭാഷയെ സംബന്ധിച്ച് ഇ കെയുടെ അഭിപ്രായം കെ വിയോ തിരുത്തിയിട്ടായിരുന്നോ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നതെന്ന് ബുദ്ധിയുള്ള മുത്തഹല്ലിമീങ്ങൾ ചോദിക്കുകയാണ്. അത് തിരുത്താതെ തന്നെ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടോ എങ്കിൽ വ്യാഖ്യാനപരമായും ശാഖാപരമായും അഭിപ്രായ ഭിന്നതയുള്ളതോടുകൂടി തന്നെ ഒരു സംഘടനയായി പ്രവർത്തിക്കാൻ കഴിയുമെന്നല്ലേ ഇ കെ അബൂബക്കർ മുസ്ലിയാര് തെളിയിച്ചിരുന്നത്? ഇനി ചോദിക്കട്ടെ, മഹാനായ കണ്യത്ത് ഉസ്താദും അതുപോലെ തന്നെ ഇ കെ ഉസ്താദും ഒക്കെ ജീവിച്ചിരുന്ന കാലത്ത് പൂച്ചക്കാട് മഖബറയിലുള്ള അവിടെ കിട്ടുന്ന നേർച്ച സംഖ്യയെ സംബന്ധിച്ച് ഇരു പണ്ഡിതന്മാർക്കിടയിൽ സദഖത്തുള്ള മുസ്ലിയാരും അതുപോലെ കണ്യത്ത് ഉസ്താദും ഇ കെ അബൂബക്കർ മുസ്ലിയാരും കൊട്ടുമല അബൂബക്കർ മുസ്ലിയാരും അല്ലാഹു സുബ്ഹാനഹു വതആല മരിച്ചുപോയ പണ്ഡിതന്മാർക്കെല്ലാം കബറിൽ സന്തോഷം നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്
ആ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വന്ന് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ അതിൽ ഇടപെട്ട സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ? അന്ന് സംഘടന രണ്ടായിട്ടുണ്ടോ? അപ്പൊ ശാഖാപരമായ വിഷയങ്ങളിൽ അഭിപ്രായ വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടായാലും ഒന്നിച്ചിരുന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു വേദിയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ എങ്കിലും മഹാനായ സദഖത്തുള്ള മുസ്ലിയാരി പിരിഞ്ഞു പോയതിന് കാരണം പറഞ്ഞത് നേരത്തെ ഇവിടെ ഒരു നമുക്ക് തസവൂഫിന്റെ വിഷയം പ്രസംഗിച്ചു തന്ന ഓട്ടൂർ ഉസ്താദ് അവറുകൾ ജീവിച്ചിരിക്കുന്ന ഉസ്താദിനെ കുറിച്ചാണ് പറയുന്നത്. ഒരാൾ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹം അങ്ങനെ പറഞ്ഞിരുന്നു എന്നോട്, അല്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചിരുന്നു എന്ന് പറയുന്ന വിവരക്കേട് പറയുന്ന കമ്പനി അല്ല നമ്മൾ. ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ കോട്ടൂർ ഉസ്താദ് അവറുകൾ ആ മഹാൻ എന്നോട് നേരിൽ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. എന്താണ് സദഖത്ത് മുസ്ലിയാര് പറഞ്ഞത്? ഞാനൊരു ശാഖാപരമായ വിഷയത്തിന്റെ പേരിലല്ല ഞാൻ മാറി നിന്നത് എന്ന് പറഞ്ഞു. പിന്നെ എന്താണ്? അത് വേറെ വിഷയമാണ്. സമസ്ത കേരള ജമീയത്തുൽമേ വേറെ ആരല്ലോ ഹൈജാക്ക് ചെയ്യുന്നു, അതുകൊണ്ടാണ് ഞാൻ മാറി നിന്നത് എന്ന ഹൈജാക്ക് എന്ന വിഷയം മഹാനവർ പറഞ്ഞിട്ടുണ്ടാകില്ല. ആ അർത്ഥം വരുന്ന വാക്ക് പറഞ്ഞിട്ടുണ്ട്, അത് എന്താണെന്ന് ഇപ്പോൾ ഞാൻ വിവരിക്കുന്നില്ല, ആവശ്യമുള്ളതല്ലേ പറയേണ്ടതുള്ളൂ. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഇന്നും മഹാനായ കോട്ടൂർ ഉസ്താദ് അവർ പറയും. അങ്ങനെ പുറമെ നിന്നുള്ള ഇടപെടലുകൾ സമസ്ത കേരള ജമീയത്തുൽ ഉലമയിൽ നടന്നു. അതിന്റെ പേരിൽ എത്രത്തോളം സംഭവിച്ചു? കേരള മുസ്ലിങ്ങൾ സമസ്തയുടെ ചരിത്രം പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാ നമ്മുടെ സമ്മേളനത്തോടനുബന്ധിച്ച് അൽഹംദുലില്ലാ പത്രങ്ങൾ മുഴുവനും അതുപോലെ പൊതുജനങ്ങളും മുഖ്യമന്ത്രി അടക്കം സമസ്ത കേരള ജമീയത്തുൽ ഉലമ അത് മഹാനായ റയീസുൽ ഉലമയും അതുപോലെ മഹാനായ സുൽത്താനുല്ലമയും നേതൃത്വം കൊടുക്കുന്നതാണെന്ന് നന്നായി പറയുകയും അവർ എല്ലാവരും ഒരുപോലെ പ്രഖ്യാപിക്കുകയും ചെയ്തതിലുള്ള സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ആലോചിക്കണം ഏതാണ് സമസ്ത. മഹാനായ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ആ സഭ ജനറൽ ബോഡികളൊന്നും വിളിക്കാതെ അങ്ങനെ അങ്ങ് ഇഴഞ്ഞിഴഞ്ഞു നീങ്ങി എന്ന് മാത്രമല്ല, സമസ്ത കേരള ജമീയത്തുലമയുടെ സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന അക്കാന്തപുരം ഉസ്താദിനെതിരെ സമസ്ത കേരള ജമീയത്തുലമയുടെ വൈസ് പ്രസിഡന്റായ വേറെ ഒരു പണ്ഡിതൻ സ്റ്റേജിൽ കയറുന്നത് നമ്മൾ കാണാൻ. എങ്ങനെയാ ഒരു സംഘടന അങ്ങനെയാകുന്നത്? അതെപ്പോഴാ? 1989 മുതലക്കുളം മൈതാനി കഴിഞ്ഞിട്ടല്ല, മറിച്ച് അതിനൊക്കെ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ഞാൻ രാവിലെ പണ്ഡിതന്മാർ ക്ലാസ് എടുക്കുമ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, അങ്ങനെ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ രൂക്ഷമായ ഭിന്നതയുണ്ടെന്ന് വരുത്തി തീർത്ത് ഈ സംഘടനയെ തകർക്കാൻ വേണ്ടി ചരട് വലികൾ നടന്നു. അതിൽ പലപ്പോഴും അതാ നമ്മുടെ പണ്ഡിതന്മാർ, അവർ നിസ്വാർത്ഥരാണ് പണ്ഡിതന്മാർ, അവർ നിഷ്കളങ്കരാണ്. അതുകൊണ്ടാണല്ലോ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സഹീഹ് മുസ്ലിമിന്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, മൗദൂആയ റിവായത്തുകൾ പലപ്പോഴും സാലിഹീങ്ങളിലൂടെയാണ് വരിക. എന്നങ്ങനെ പറയാൻ കാരണം ഇമാം നവവി റളിയല്ലാഹുവിനോട് വിശദീകരിച്ചു, സാലിഹീങ്ങൾ കള്ളം പറയില്ല, അപ്പൊ അവരോടും കള്ളം പറയില്ല എന്നാണ് അവരുടെ ധാരണ. ആ നിലക്ക് അവർ വിഷയങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ നേരാക്കിയെന്ന് വരും. അപ്പൊ മൗദൂആയ ഹദീസുകൾ സാലിഹീങ്ങൾ മുഖേന ചിലപ്പോൾ റിപ്പോർട്ട് വരും. അതിനെ നേരെ നേരെ നെല്ലും പതിരും തിരിക്കുകയായിരുന്നു ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി. സുഹൃത്തുക്കളെ, അതുപോലെ നമ്മുടെ പണ്ഡിതന്മാർ എന്നും നിഷ്കളങ്കരായിരിക്കും. ആ നിഷ്കളങ്കതയുടെ കാരണം കൊണ്ട് പലപ്പോഴും പലരും രംഗത്ത് വരും. അവർ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മോശക്കാരാണെന്നത് പിന്നെയാണ് അല്പം മനസ്സിലാകുക. അതുകൊണ്ടാണല്ലോ ജാമിയ നൂരിയ അറബിക് കോളേജിന് ഉരിച്ച തങ്ങളുടെ പേരിന്റെ നൂരി വന്നത്. വാസ്തവത്തിൽ നമ്മുടെ പണ്ഡിതന്മാരുടെ നിഷ്കളങ്കത കൊണ്ടാണ്. ആ അദ്ദേഹത്തിന്റെ ആ പ്രസ്ഥാനം ശരിയില്ലെന്ന് പണ്ഡിതന്മാർക്ക് ബോധ്യപ്പെട്ടപ്പോൾ അവരത് വ്യക്തമായി പ്രഖ്യാപിച്ചു. അപ്പൊ പിന്നെ പലപ്പോഴും പലരുടെ രംഗത്ത് വരും. അവർ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മോശക്കാരാണെന്നത് പിന്നെയാ അല്പം മനസ്സിലാകുക. അതുകൊണ്ടാണല്ലോ ജാമിയ നൂരിയ അറബിക് കോളേജിന് ഉരിച്ച തങ്ങളുടെ പേരിന്റെ നൂരി വന്നത്. വാസ്തവത്തിൽ നമ്മുടെ പണ്ഡിതന്മാരുടെ നിഷ്കളങ്കത കൊണ്ടാണ്. ആ അദ്ദേഹത്തിന്റെ ആ പ്രസ്ഥാനം ശരിയില്ലെന്ന് പണ്ഡിതന്മാർക്ക് ബോധ്യപ്പെട്ടപ്പോൾ അവരത് വ്യക്തമായി പ്രഖ്യാപിച്ചു. അപ്പൊ പിന്നെ നേരത്തെ അവർ അദ്ദേഹത്തെ എടുത്തു നടന്നിരുന്നില്ലേ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല, കാരണം നേരത്തെ ആ വിഷയം അറിഞ്ഞിരുന്നില്ല. ഇതുപോലെ ചിലപ്പോ സംഭവിച്ചു എന്ന് വരും. അത് എന്നും സംഭവിച്ചു എന്ന് വരും, എപ്പോഴും സംഭവിച്ചു എന്ന് വരും. ഒരാൾ അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് അള്ളാഹുവിന്റെ ദീൻ ഇമാം ഗസാലി റളിയല്ലാഹു പറഞ്ഞതുപോലെ നമുക്ക് രഹസ്യങ്ങൾ നോക്കിയിട്ട് വിഷയം പറയാൻ കഴിയില്ല, ബാഹിർ നോക്കി മാത്രമേ പറയാൻ കഴിയും. സുബ്ഹാനല്ലാഹ്,
പല ശിയാ പ്രചാരകരും കേരളത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് എന്നോടൊരു പണ്ഡിതൻ പറഞ്ഞു. ആ പണ്ഡിതന്റെ പേരിപ്പോൾ ഞാൻ പറയില്ല, നമ്മുടെ സംസ്ഥയിൽ മെമ്പർ അല്ല. അദ്ദേഹം എന്നോട് എന്നിട്ട് ആളെ പേരും പറഞ്ഞു തന്നു. അദ്ദേഹം അതിന്റെ തെളിവുകൾ വേണ്ടതൊക്കെ ഞാൻ നിങ്ങൾക്ക് തരുമെന്നും പറഞ്ഞു തന്നു. ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയില്ല, പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് അത്തരം ചില ആളുകൾ പല പ്രചരണങ്ങളും കുപ്രചരണങ്ങളും അഴിച്ചുവിടുന്നുണ്ട്. അത്തരം അഴിച്ചുവിടുന്ന ആ പ്രചരണങ്ങളൊന്നും നമുക്കൊരു പുതുമയുള്ള വിഷയങ്ങളല്ല. ഞാൻ അത്രയും ഇപ്പോൾ പറയുന്നുള്ളൂ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരാളുടെ ലാഹിർ കൊണ്ടാണ് വിധിക്കുക. അതിലപ്പുറം മറ്റൊന്നുണ്ടെന്ന് മനസ്സിലായാൽ ആ വിഷയം പറയൂ. അത്രയല്ലാതെ നമ്മളോട് അള്ളാഹു തല കൽപ്പിച്ചിട്ടില്ല, പണ്ഡിതന്മാരോട് കൽപ്പിച്ചിട്ടില്ല. അത് പറഞ്ഞാൽ, നമ്മുടെ പണ്ഡിത സഭ ഒരു വിഷയം പറഞ്ഞാൽ, അത് ഒരു തീരുമാനം ഒരു വ്യക്തിയെ സംബന്ധിച്ചെടുത്താൽ എടുക്കുമ്പോൾ നന്നായി പഠിച്ച് നന്നായി ചർച്ച ചെയ്ത് മാത്രമേ തീരുമാനിക്കാറുള്ളൂ. അതുകൊണ്ടാണ് സമസ്ത കേരള ജമീയത്തുൽ ഇന്നേ വരെയുള്ള ഒരു തീരുമാനവും മാറ്റേണ്ടി വന്നിട്ടില്ല. അതേസമയത്ത് അപ്പുറത്തുള്ള പലരും പലതും മാറ്റേണ്ടി വന്നിട്ടുണ്ട്. വേണമെങ്കിൽ കാസർഗോഡ് മൊഗ്രാലിൽ പോയി അന്വേഷിച്ചാൽ മനസ്സിലാകാവുന്നതാണ് എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. സുഹൃത്തുക്കളെ, അതൊക്കെ പലതവണ ആവർത്തിച്ച വിഷയങ്ങളാണ്. എന്നാൽ ആ സമസ്ത കേരള ജമീയത്തുൽ ഉലമയിൽ പുറമെ നിന്നുള്ള ഇടപെടലുകൾ കൊണ്ട് അതിന്റെ ഭരണഘടന അനുസരിച്ച് ജനറൽ ബോഡി വിളിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്ത ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി. ആ സാഹചര്യത്തെ നേരിടൽ ആവശ്യമാകുന്ന ഒരു ഘട്ടം വന്നു. ആ ഘട്ടം ഏതാണ്? ആ ഘട്ടം സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ പല സ്റ്റേജുകളിലും കൊണ്ടുവന്ന് പ്രതിരോധിക്കുകയും സുന്നത്ത് ജമാഅത്തിനെതിരായി പരസ്യമായി അവർ പറഞ്ഞാൽ പോലും ചോദ്യം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു ചുറ്റുപാട്. അതിന്റെ പുറമെ സമസ്തയുടെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയ തീരുമാനങ്ങൾ, അല്ലെങ്കിൽ സമസ്ത കേരള ജമീയത്തുൽ ഉലമ എടുത്ത തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളെ കാറ്റിൽ പറത്തി മറ്റാരുടെയോ ആജ്ഞക്കനുസരിച്ച് പ്രവർത്തനം കൊണ്ടുപോകുന്ന ചില രംഗങ്ങൾ, അത്തരം ചില രംഗങ്ങൾ വന്നപ്പോൾ ഇവിടെയുള്ള പണ്ഡിതന്മാർ മഹാനായ താജുൽ ഉലമയോട് ആവശ്യപ്പെട്ടു, ഇതാ അവിടുന്ന് സമസ്ത കേരള ജമീയത്തുൽ ഉലമയെ രക്ഷിക്കണം, സമസ്ത കേരള ജമീയത്തിലൂടെ ജനറൽ ബോഡി വിളിക്കണം, അതിന് പ്രവർത്തിക്കാൻ അതാ സെക്രട്ടറിയായ കാന്തപുരം ഉസ്താദിനോട് പറഞ്ഞാൽ മതി. കേരളത്തിലെ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ, വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാർ പലരും ആവശ്യപ്പെട്ടു. കാരണം സമസ്ത കേരള ജമീയത്തിലൂടെ ജനറൽ ബോഡി വിളിക്കാതെ പലരും സമസ്തയിലേക്ക് കയറി വരുന്നു. അവർ സമസ്തയുടെ ആദർശമോ ആശയമോ പഠിച്ചവരോ ഗ്രഹിച്ചവരോ അല്ല. അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിൽ ജനറൽ ബോഡി വിളിക്കാൻ ആവശ്യപ്പെട്ടു. ആ ജനറൽ ബോഡി വിളിച്ചു ചേർത്തു. ആ ജനറൽ ബോഡിയിൽ വെച്ച് ജനറൽ ബോഡി ഒന്നടങ്കം മഹാനായ താജുൽ ഉലമ പ്രസിഡന്റും കാന്തപുരം ഉസ്താദ് ജനറൽ സെക്രട്ടറിയുമായി സംഘടന പുനഃസംഘടിപ്പിച്ചു. അതാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ. ഇനി ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്. ചിലര് ചിലപ്പോ പറയാറുണ്ട്, ഞാൻ ഇത്ര കാര്യങ്ങളൊന്നും ഇപ്പൊ കുറെ കാലമായിട്ട് പരാമർശിക്കാറില്ല, എന്നാലും നിർബന്ധമായതുകൊണ്ട് പറയാം. കാരണം നമ്മളൊരു വലിയ സമ്മേളനത്തിന് വേണ്ടി പത്രസമ്മേളനം വിളിക്കുമ്പോ പത്രക്കാര് അങ്ങനെ ഒരു കാര്യം ചോദിച്ച് അവരവജ്ഞയോടെ ആ ആളുകൾ പറഞ്ഞ് തള്ളിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അസുഖം മാറിയില്ലല്ലോ എന്നതുകൊണ്ട് ഞാൻ ഒരു ചെറിയ സൂചന പറയാൻ. ചിലര് പറയാറുണ്ട് നമ്മളെ സംസ്ഥ എന്ന് പറഞ്ഞാൽ അതൊരു വക്കീല്, അദ്ദേഹത്തിന്റെ പേരിപ്പോ ഞാൻ പറയുന്നില്ല, ഒരു വക്കീല് പറഞ്ഞു തന്നിട്ടുണ്ടായ സമസ്യയാണ് എന്ന് പറയാറുണ്ട്. വാസ്തവത്തിൽ വക്കീല് പറഞ്ഞു കൊടുത്തിട്ട് ഉണ്ടാക്കിയ സമസ്ത അത് നമ്മുടേതല്ല, അത് മറുവശത്തിൻ്റെതാണ് എന്നത് ഇപ്പൊ ഞാൻ തെളിയിക്കാൻ പോവുകയാണ്. അത് നിങ്ങൾ നന്നായി ഒന്ന് പഠിക്കണം, മനസ്സിലാക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുകയാണ്. അതെന്നെ വക്കീല് പറഞ്ഞു കൊടുത്തു, ജനറൽ ബോഡി ഇല്ലാത്ത ഒരു സംഘടനക്ക് ഒരു കമ്മിറ്റിക്ക് നിലനിൽപ്പുണ്ടാവില്ല, അതുകൊണ്ട് വർഷങ്ങളായി ജനറൽ ബോഡി ചേർന്നിട്ടില്ല, അതുകൊണ്ടൊരു ജനറൽ ബോഡി ഉണ്ടാക്കിയ മിനിറ്റ്സ് എങ്ങനെങ്കിലും ഉണ്ടാക്കണം എന്ന് വക്കീല് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണല്ലോ, ഓരോരുത്തരും മറ്റോരോന്ന് പറയാ അവനവൻ അനുഭവം ഉണ്ടാകുമ്പോഴാണല്ലോ. അത് വക്കീല് അവർക്ക് പറഞ്ഞു കൊടുത്തു, അതുകൊണ്ടാണ് അവരതിങ്ങനെ പല സ്റ്റേജിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അവരെ വക്കീല് പറഞ്ഞു കൊടുത്തൊരു വിഷയമാണ്, അതിനൊരു ജനറൽ ബോഡി ഉണ്ടാക്കണം. അതിനെന്ത് വേണം? അതിനൊരു കാര്യമുണ്ട്, പുനഃസംഘടിപ്പിച്ച കമ്മിറ്റിക്ക് നിങ്ങൾ മിനിറ്റ്സ് ബുക്കും റിപ്പോർട്ട് ബുക്കും ഒന്നും കൈമാറരുത്. അത് കൈമാറിയാൽ കഥ കഴിയും. അതുകൊണ്ട് നിങ്ങൾ അത് കൈവശം വെച്ചിട്ട് അതിൽ എഴുതി ചേർക്കണം, അതിൽ ആ പഴയ മിനിറ്റ്സുകൾ എഴുതി ചേർക്കണം. അതിനുവേണ്ടി ഒരു മീറ്റിംഗിൽ
മഹാനായ താജുലമ അടക്കമുള്ള മീറ്റിംഗിൽ ഇഷ്ടമുള്ളതെല്ലാം പഴയ മിനിറ്റ്സിൽ എഴുതി ചേർക്കാൻ അധികാരം നൽകണം സെക്രട്ടറിക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് താജുലമ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാരുടെ മിനിറ്റ്സ് അത് തൊട്ട് കളിക്കാൻ അനുവദിക്കില്ല, അതിലൊന്നും കൂട്ടിച്ചേർക്കാനും ഇറക്കാനും അനുവദിക്കില്ല എന്ന് താജുലമ കരുതിച്ചു. ഇത് വസ്തുതയും യാഥാർത്ഥ്യവുമാണ് ഞാൻ പറയുന്നത്, നമുക്ക് കളവ് പറയാൻ വകുപ്പില്ലേ. അങ്ങനെ ആ മിനിറ്റ്സ് കൈവശം വെച്ച കക്ഷികൾ എഴുതി ചേർത്ത ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് രണ്ടെണ്ണം മാത്രം ഇപ്പൊ പെടുത്താം. അത് മനസ്സിലാക്കുമ്പോ സമസ്ത വ്യാജം ഏതാണെന്ന് ആർക്കും മനസ്സിലാവും. ഇനി ഞാൻ പറയുമ്പോ ഒന്നും കൂടി പറയാൻ, മഹാനായ സദഖത്തുള്ള മുസ്ലിയാരുടെ ഭാഗത്തുള്ള കക്ഷികൾ തെറ്റുതിരുത്തി വരണം എന്ന് പറഞ്ഞ ഒരു വിവരക്കേടുണ്ടല്ലോ. അങ്ങനെ ഒരു യഥാർത്ഥത്തിൽ നസ്സായ ഇബാറത്ത് വ്യക്തമായി കാണാത്തത് കൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർക്കിടയിൽ ഒരു ശാഖാപരമായ മസാലയിൽ വീക്ഷണ വ്യത്യാസം വന്നാൽ, ഉദാഹരണത്തിന് കണ്ണാടി പോലെയാണോ കണ്ണട പോലെയാണോ ഈ ഈ ഉപകരണം മൈക്ക് എന്നതിനെ സംബന്ധിച്ച് ഒരു ചർച്ച വന്നാൽ അതിൽ ചിലർ കണ്ണാടി പോലെയാണെന്നും ചിലർ കണ്ണട പോലെയാണെന്നും എന്നും പറഞ്ഞാൽ അതിന്റെ പേരിൽ അവരെ പഴിക്കാൻ പറ്റുമോ? അവർക്ക് മനസ്സിലായത് അവർ പറഞ്ഞു, ഇവർക്ക് മനസ്സിലായത് ഇവർ പറഞ്ഞു, അതല്ലേ? അങ്ങനെയല്ലേ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത്? അതിന്റെ പേരിൽ അത് തിരുത്തി വരണം എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുകയാണ്, കേരള സംസ്ഥാന ജമീയത്ത് സംസ്ഥാന കേരള ജമീയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരൊക്കെ സദഖത്തുള്ള മുസ്ലിയാർ പറഞ്ഞൊക്കെ മോശമായി പോയി തിരുത്തണമെങ്കിൽ മൊഗ്രാനിലെ മത്വം തിരുത്തിയ കക്ഷികളായിരിക്കണ്ടേ അവര്? അങ്ങനെ തിരുത്താൻ ശംസിയ തരീഖത്തിനെ സംബന്ധിച്ച് തിരുത്തിയതുപോലെ തിരുത്താൻ അവർ തയ്യാറാകുമോ? അപ്പൊ ഭിന്നത നിലനിൽക്കണം എന്നല്ലേ ആ പറഞ്ഞതിന്റെ ആകത്തുക? ഇത് ബുദ്ധിയുള്ള ആളുകൾ ആലോചിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഇനി ഒന്നുകൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാൻ, രണ്ടാമത് പറഞ്ഞതെന്താ അറിയോ, നമ്മളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് സുന്നികൾ ഐക്യപ്പെടുന്നത് വളരെ നല്ലതാണ്, നല്ല അഭിപ്രായമാണ്, അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. അത് നമ്മൾ പണ്ട് പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, അല്ലാഹു തആല സുന്നത്തി മാത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളെയും ഐക്യപ്പെടുത്തുമാറാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യാൻ. പക്ഷെ അപ്പൊ പറയാണ് അത് സമസ്തയിൽ നിന്ന് പിരിഞ്ഞു പോയവർ ഇങ്ങോട്ട് വരണം. അപ്പൊ എനിക്ക് മനസ്സിലാകുന്നില്ല, പഴയതൊക്കെ മൻസൂഖായോ? പഴയ കാലത്ത് പറഞ്ഞിരുന്നത് പിരിഞ്ഞു പോയവരെന്നല്ല, പറഞ്ഞിരുന്നത് പുറത്താക്കിയവരെന്നാണ്. പുറത്താക്കിയവർ പിന്നെ എങ്ങനെ ഇങ്ങോട്ട് വരിക? അകത്താക്കണ്ടേ? അപ്പോ പുറത്താക്കി പുറത്താക്കി എന്ന് പഴയ കാലത്തുള്ള വസ്ത്രങ്ങളൊക്കെ ഞങ്ങളുടെ കൈവശത്തിലുണ്ട്. അപ്പൊ പുറത്താക്കിയ കക്ഷികൾ പിരിഞ്ഞു പോയവരിങ്ങ് വന്നാ മതി എന്ന് പറയുമ്പോ പുറത്താക്കിയതല്ല എന്ന് ഉറച്ചോ? ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറയണം, ഏതെങ്കിലും ഒന്ന്. ഏതാ പുറത്താക്കിയതോ പിരിഞ്ഞു പോയതോ? പിരിഞ്ഞു പോയവർ തിരിച്ചു വന്നാ പ്രശ്നം കഴിഞ്ഞു എന്നാ പറയും? എന്നാ പിന്നെ പിരിഞ്ഞു പോയതോ പുറത്താക്കിയതോ അതൊന്ന് ആദ്യം പറയും, അതൊന്ന് ആദ്യം തീരുമാനമാകണം. ഇനി ഒന്നുകൂടി ഞാൻ പറയാൻ, ഇനി പുറത്തു പോയവർ തിരിച്ചു വരണമെന്നാ പറയുന്നെങ്കിൽ പുറത്തു പോയിട്ടില്ല വാസ്തവത്തിൽ, പിന്നെന്താ ചെയ്തത്? ചെയ്തത് ആ സദസ്സിൽ പിരിഞ്ഞു പോയിട്ട് ജനറൽ ബോഡി വിളിക്കുകയാണ് ചെയ്തത്. പുറത്തു പോയത് സമസ്തയിൽ തന്നെ നിന്നുകൊണ്ട് സമസ്തയുടെ ജനറൽ ബോഡി വിളിച്ചു, സമസ്തയുടെ സംഘടന പുനഃസംഘടിപ്പിച്ചു. അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത്? അതിനല്ലേ സൊസൈറ്റി ആക്ട് പ്രകാരം അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത്? അങ്ങനെ പുനഃസംഘടിപ്പിച്ചു. ആ പുനഃസംഘടിപ്പിക്കുന്ന മീറ്റിംഗിൽ എല്ലാരെയും വിളിച്ചിരുന്നല്ലോ, വരാത്തതിന് ഉത്തരവാദി ആരാ? വരാത്തവരല്ലേ? വന്ന ജനറൽ ബോഡി അംഗങ്ങൾ ചേർന്ന് അങ്ങനെയാണ് പുനഃസംഘടിപ്പിച്ചത്. ഇവിടെ സമസ്ത എവിടെയാണ് പിഴച്ചത്, സമസ്ത എവിടെയാണ് വ്യാജമായത് എന്ന് നിങ്ങൾ ആലോചിക്കുക. ഇനി ഒന്നുകൂടി ഞാൻ പറയാൻ, മറ്റുള്ളവരെന്ത് ചെയ്തു അറിയോ? മറ്റുള്ളവർക്ക് മുൻകാലത്തുള്ള മിനിറ്റ്സ് ഹാജരാക്കാൻ ഇല്ല, അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവരിപ്പോൾ അതെ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ട് പുസ്തകത്തിന്റെ കോപ്പി നിങ്ങൾക്ക് ഇനി അവിടെ സ്ക്രീനിൽ കാണാം. അപ്പോഴാണ് തട്ടിപ്പുകൾ വെട്ടിപ്പുകൾ വ്യാജരേഖകൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുക. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. 316 പേജ് 26/7/75 ജനാബ് വീരാങ്കുട്ടി മുസ്ലിയാർ അവരുടെ അധ്യക്ഷതയിൽ ചേർന്ന മുസാവറ യോഗത്തിന്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് ഇങ്ങനെ വന്നിട്ട് അത് മൂന്നാമത്തെ തീരുമാനം പറയാൻ, ജാമിയാനൂരിയ അറബി കോളേജിന്റെ ജനറൽ ബോഡി അങ്ങളുടെ ലീസ്റ്റ് പരിശോധിക്കുകയും കുറെ പേരുടെ അംഗത്വം അംഗീകരിക്കുകയും മറ്റുള്ളവരുടേത് ചിലരുടെ കാര്യം നിർത്തിവെക്കുകയും ചെയ്തു എന്ന് ഒന്നാം തീരുമാനം. രണ്ടാമത്തെ തീരുമാനം, കോളേജ് കമ്മിറ്റിയിലേക്ക് മുമ്പുള്ള അംഗങ്ങൾക്ക് പുറമെ താഴെ പറയുന്ന അംഗങ്ങളെയും കൂടി തെരഞ്ഞെടുക്കുകയും ചെയ്തു. 1 EKSM മുസ്ലിയാർ, 2 APA മുസ്ലിയാർ, 3 KT ബാനു മുസ്ലിയാർ, 4 A മുഹമ്മദ് മുസ്ലിയാർ, 5 KC ജമാലുദ്ദീൻ മുസ്ലിയാർ, 6 കോയണ്ണി മുസ്ലിയാർ. പിന്നത്തെ തീരുമാനം, സുന്നി യുവന സംഘത്തിനു കൊടുക്കാനുള്ള
നിർദ്ദേശങ്ങൾ തയ്യാറു ചെയ്യാൻ താഴെ കൊടുത്ത അംഗങ്ങളെ അധികാരപ്പെടുത്തി. ടി അബൂബക്കർ മുസ്ലിയാർ കോട്ടുമല, വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഹൈദരൂസ് മുസ്ലിയാർ. ഇനി നിങ്ങൾ അതിന്റെ ബാക്കി വായിക്കണം. അവിടെ ഒരു ചുവപ്പ് മാർക്കിയിരിക്കുന്നത്, ഇത്രയും കാര്യങ്ങൾക്ക് ശേഷം യോഗം പിരിഞ്ഞു എന്ന് സെക്രട്ടറി ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ ഒപ്പ് 16/10/75. യോഗം പിരിഞ്ഞു എന്നവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇ കെ മുസ്ലിയാർ ഒപ്പിട്ടിരിക്കുകയാണ്. അതിന്റെ ചോട നിങ്ങൾ കുറച്ച് വാചകം കാണും. യോഗം പിരിഞ്ഞതിന് ശേഷം ഇങ്ങനെ യോഗം തീരുമാനം വന്നത്, യോഗം പിരിഞ്ഞു എന്നവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. അതിന്റെ ചോട കാണാം. എൻ ബി മുസാവർ അംഗങ്ങളുടെ ഒഴിവുകൾ അടുത്ത യോഗത്തിൽ വെച്ച് പൂർത്തീകരിക്കാൻ വെച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ അതാ ഒരു വല്ലാതെ വിഷമിച്ച് എഴുതിയിരിക്കുന്നത്. അടുത്തു തന്നെ ജനാബ് ബോഡിന്നോ ജനറൽ ബോഡിന്നോ എന്താ വായിക്കേണ്ടത്? ജാ എന്നിട്ട് രണ്ട് കൂത്ത്, കാരണം സ്ഥലമില്ല. പിന്നെ കൂട്ടിച്ചേർക്കുമ്പോൾ സ്ഥലം ഉണ്ടാവില്ലല്ലോ, അപ്പോ സ്ഥലമില്ലാത്ത കൊണ്ട് ജാ എന്ന് എഴുതിയിട്ട് രണ്ട് കൂത്താണ്. ജ രണ്ട് കൂത്ത് ബോഡി വിളിക്കാനും തീരുമാനിച്ചു എന്നൊരു വാചകം കൂട്ടിച്ചേർത്ത് വെച്ചു. അപ്പൊ നേരത്തെ യോഗം പിരിഞ്ഞു എന്ന് മേലെ സെക്രട്ടറിന്റെ ഒപ്പ്, അത് കഴിഞ്ഞിട്ട് അതിന്റെ ചോടെ പിന്നെ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് കുറെ സംഗതികൾ. ഇതെങ്ങനെ വന്നു? ഒരു ബുദ്ധിയുള്ള ആളുകളുടെ മുന്നിൽ ഞങ്ങൾ ഈ ചോദ്യം ഇട്ടുകയാണ്. ഇതെങ്ങനെ യോഗം പിരിഞ്ഞതിന് ശേഷം പിന്നെ ഇങ്ങനെ തീരുമാനം വന്നത്? എന്നിട്ട് സർവ്വസമ്മതമായി പാസാക്കി. എൻ കെ അബ്ദുള്ള മുസ്ലിയാർ ഒപ്പ് എന്ന് പറഞ്ഞ ഒരു ഒപ്പും. ഇതൊരു രസമാണ്. ഇനി വേറെ ഒന്നും കൂടി അതിനേക്കാൾ രസമുണ്ട്. വക്കീലന്മാർ പറഞ്ഞു കൊടുത്തിട്ട് എഴുതുമ്പോ കുറച്ചൊക്കെ നമ്മുടെ കാന്തപുരസ്ഥാനിൽ നിന്ന് പഠിച്ച കുറേ മുത്തലിമുകൾ, സഖാഫികൾ, അഡ്വക്കേറ്റുമാരും കൂടിയാണ്. അങ്ങനത്തെ ഒരു അഡ്വക്കേറ്റിനെ എങ്കിലും കൂടെ കൂട്ടിയാ മതിയായിരുന്നു. എന്നാൽ ചില ഗുണങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, അഡ്വക്കേറ്റ് പറഞ്ഞതനുസരിച്ച് പഠിപ്പിച്ചു കൊടുത്ത വെളവും വെച്ചുകൊണ്ടുവന്ന ചോറും തേച്ചപ്പാടുണ്ടാവില്ല എന്ന് പറഞ്ഞൊരാൾ പറഞ്ഞിരുന്നു. അതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അടുത്തത് നല്ല രസമാണ്. 318-ാമത്തെ പേജ്, 318-ാമത്തെ ഏറ്റവും മേലെ പേജ് നമ്പർ കാണാം. അതിൽ 26/7/75 ജനാബ് വീരാൻകുട്ടി മുസ്ലിയാർ അവരുടെ അധ്യക്ഷതയിൽ ചേർന്ന മുഷാവറ യോഗത്തിന്റെ റിപ്പോർട്ടാണ് നമ്മൾ ഇപ്പൊ വായിച്ചിരുന്നത്. ഇനി അടുത്തത് 318-ാം പേജില് ആ എഴുത്തൊന്ന് നിങ്ങൾ നോക്ക്. ഒരു സാധാരണ എഴുത്താണോ, അല്ലെങ്കിൽ അത് ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ എഴുത്താണോ, മറ്റൊന്ന് ആ എഴുത്ത് തന്നെ ഒരു സാധാരണ കയ്യക്ഷരത്തിൽ എഴുതുന്നതാണോ? ഇത്ര അടുപ്പിച്ചിട്ട് അത് അതിൽ കാണുമ്പോൾ കുറച്ച് വലുതാക്കിയത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് സ്പേസ് കാണും. എന്നാൽ തീരെ സ്പേസ് ഇല്ലാതെ എഴുതിയ ആ എഴുത്ത് എന്റെ അവസാനത്തിൽ ഒരു ഒപ്പ്. ഇതിലുള്ള വിഷയങ്ങൾ നല്ല രസമുള്ള വിഷയമാണ്. അതിലൊന്ന് ഞാൻ വായിക്കാം. ഇതിലൊന്നാമത്തെ വിഷയം ഒരു വിഷയം സദഖത്തുള്ള മൗലവിയുടെ രാജി, ചില അംഗങ്ങളെ ഒഴിവാക്കൽ എന്നിവയെ തുടർന്ന് കൂറുള്ളവരെ പരിശോധിച്ച് പുതിയ ജനറൽ ബോഡി ലിസ്റ്റ് തയ്യാറാക്കൽ അത്യാവശ്യമായി വന്നിരിക്കയാൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി ജനറൽ സെക്രട്ടറി 2 കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ എന്നിവരെ അധികാരപ്പെടുത്തി. ജനറൽ ബോഡി റിപ്പോർട്ട് മേലിൽ, ഇതാണ് ഏറ്റവും രസമുള്ളത്, ജനറൽ ബോഡി റിപ്പോർട്ട് മേലിൽ പ്രത്യേക പുസ്തകത്തിൽ രേഖപ്പെടുത്തേണ്ടതാണെന്ന് തീരുമാനിച്ചു. കാരണം ഈ പുസ്തകത്തിൽ ഇനി എവിടെയും ജനറൽ ബോഡി തീരുമാനം എഴുതാൻ കഴിയില്ല. അപ്പൊ അതിന് വേറൊരു പ്രത്യേക പുസ്തകമാണ് എന്ന് ഇവിടെ ഒരു രേഖ ഉണ്ടാക്കാൻ വേണ്ടി എഴുതി വെച്ചു. എന്നിട്ടോ അതിന്റെ ശേഷം മുസാവറയിൽ വരുന്ന ഒഴിവിലേക്ക് കീഴ്വഴക്കം പോലെ മുസാവറക്ക് തന്നെ ആളെ നോമിനേറ്റ് ചെയ്യാൻ അധികാരം നൽകി. മുസാവറങ്ങളുടെ ലിസ്റ്റ് ജനറൽ ബോഡി കൂടുമ്പോൾ വായിച്ചു കേൾപ്പിക്കേണ്ടതാണ്. 3, കീഴ്ഘടകങ്ങൾ, ഇതാ ഏറ്റവും രസമുള്ള മറ്റൊരു തീരുമാനം, കീഴ്ഘടകങ്ങൾ നിലവിൽ വരികയും പ്രവർത്തനങ്ങൾ മുറക്ക് നടക്കുകയും ചെയ്യുന്നതിനാൽ അത്യാവശ്യമുള്ളപ്പോൾ മാത്രം ജനറൽ ബോഡി ചേർന്നാൽ മതി എന്ന് തീരുമാനിച്ചു. ജനറൽ ബോഡി എപ്പോൾ തീരുമാനം ചേരണമെന്നുള്ളത് ഭരണഘടന അനുസരിച്ചല്ലേ പറയേണ്ടത്. ഇവിടെ വെച്ച് തീരുമാനിക്കുകയാണ് അത്യാവശ്യം. അതും രസമുണ്ട്. ഈ ധാരാളം പ്രവർത്തനം നടക്കുന്നു, ധാരാളം പ്രവർത്തനം നടക്കുമ്പോഴേ ജനറൽ ബോഡി കൂടുതൽ ചേരേണ്ടി വരിക. അതേസമയത്ത് നേരെ തിരിച്ചാണ് തീരുമാനം, ബില്ലക്സ്. എന്നിട്ട് അതിന്റെ ശേഷം വേറൊന്ന്, അത് നല്ല രസമുള്ള തീരുമാനമാണ്, വളരെ നല്ല തീരുമാനമാണ്. കീഴ്ഘടകങ്ങളിലുള്ള മുസാവർ അംഗങ്ങളല്ലാത്തവരെയും രാഷ്ട്രീയത്തിന് മുൻതൂക്കം നൽകുന്നവരെയും ജനറൽ ബോഡിയിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ്. അപ്പൊ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളൊന്നും, രാഷ്ട്രീയ പാർട്ടിക്ക് മുൻതൂക്കം നൽകുന്ന ആളുകളൊന്നും ജനറൽ ബോഡിയിൽ പാടില്ല എന്നൊരു തീരുമാനം. വളരെ നന്നായിട്ടുണ്ട് ആ തീരുമാനം. അങ്ങനെ ഒരു തീരുമാനവും കൂടി എടുത്തു വെച്ചു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട അതിനേക്കാളൊരു രസമുണ്ട്. അവിടെ 318-ആണ് പേജ്. അതിന്റെ പേജിൽ ലാസ്റ്റ് എഴുതിയ നമ്പർ, അതായത് ഒപ്പിട്ടിട്ട് അവിടെ കൊടുത്ത ഡേറ്റ്, 21/3/76. അതൊന്ന് കുറച്ച് ഇങ്ങോട്ട് നീക്കിയാൽ അത് കാണാൻ പറ്റും. അതല്ല ഈ പേജ്, അല്ല ആദ്യത്തെ പേജ്, അതെ 21 ലാസ്റ്റ് ഒപ്പിട്ട് 21/3/76. എന്നാൽ
319 പേജ്, അതിന്റെ നേരെ ഇപ്പുറത്ത് 319 പേജ്, അടുത്ത ഇപ്പുറത്തെ പേജ് ഒന്ന് നോക്കാം, അതിന്റെ ആദ്യ ഭാഗം 319 പേജ്. അതിൽ എത്രാമത്തെ ഏത് ദിവസത്തെ യോഗാ ചേർന്നത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ യോഗം 21/2/76 11 മണിക്ക്. അപ്പൊ ഫെബ്രുവരി 21 ചേർന്ന യോഗം 319 പേജിലും, ശരിക്കും മനസ്സിലാക്കണം, ഫെബ്രുവരി 21 ചേർന്ന യോഗം 319 പേജിലും, അതേസമയത്ത് അത് കഴിഞ്ഞ് മാർച്ച് മാസം 21 ചേർന്ന യോഗം 318 പേജിലും. ബാക്കിയുള്ളോട് അതും കൂടി ഒന്ന് ചോദിച്ചു പഠിക്കണ്ടായിരുന്നോ? അതായത് ഒരു യോഗത്തിന്റെ തീരുമാനം എഴുതുമ്പോ പിന്നെ ചേർന്ന യോഗത്തിന്റെ തീരുമാനം ആദ്യത്തെ പേജിലും ആദ്യം ചേർന്ന യോഗത്തിന്റെ തീരുമാനം പിറ്റത്തെ പേജിലും എങ്ങനെ വന്നു? എങ്ങനെ മുസ്ലിംമാര് ആവുമ്പോ അവര് പ്രത്യേകിച്ചും ആളുകളോട് വിശ്വസ്തരാകണ്ടേ? അത് സമസ്തയുടെ റിപ്പോർട്ടും മിനുസും കൈകാര്യം ചെയ്യുന്ന സ്ഥലത്തെങ്കിലും ഒരു അമാനത്ത് ഉണ്ടാകണ്ടേ? ഇതാണ് അലാമത്താണ്. അമാനത്ത് നഷ്ടപ്പെട്ടുപോയാൽ, വിശ്വസ്തത നഷ്ടപ്പെട്ടുപോയാൽ, മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ കൈകാര്യം ചെയ്ത, ഭാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കൈകാര്യം ചെയ്ത, നമ്മുടെ മുൻഗാമികളായ ഔലിയാക്കളും ആരിഫീങ്ങളും സാലിഹീങ്ങളുമായ ബഹർ പോലത്തെ ആലിമീങ്ങൾ കൈകാര്യം ചെയ്ത ഈ മിനുട്സ് ഏതൊരു ബുദ്ധിയുള്ള വിദ്യാർത്ഥികളുടെയും മുന്നിൽ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ റിപ്പോർട്ടും മിനുട്സും ഒരു ബുദ്ധിയുടെ മുന്നിൽ നിലനിൽപ്പുള്ളതല്ല എന്ന് വരുത്തി തീർക്കുന്ന പ്രവണത. ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് സമസ്തയുടെ പേര് കൊടുക്കാൻ ലോകത്താർക്കെങ്കിലും സാധിക്കുമോ? അമാനത്ത് ഇവരുടെ കൈവശത്തിലുണ്ടോ? സുഹൃത്തുക്കളെ, എന്തിന്റെ പേരിലാണ് ഈ വഞ്ചന നടത്തിയത്? എന്തിനു വേണ്ടിയാണ് ഈ വഞ്ചന നടത്തിയത്? ഈ രൂപത്തിൽ, ഇതിപ്പോ ഞാൻ രണ്ടെണ്ണം മാത്രം വായിച്ചതാ, ഇനി ഒരുപാട് വായിക്കാനുണ്ട്. അപ്പൊ ഈ രൂപത്തിൽ ഏത് ബുദ്ധിയുള്ളവരും മനസ്സിലാക്കാൻ കഴിയുന്ന വിധം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മിനിറ്റ്സ് കാണുന്നില്ലേ? റിപ്പോർട്ട് ഈ രൂപത്തിൽ തിരുത്തിയിരിക്കുന്നു. എന്നിട്ട് ഞങ്ങളുടേതാണ് സമസ്ത എന്ന് വാദിച്ചുകൊണ്ട് അവര് വെറുതെ ഇരിക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ നല്ല കാര്യം ചെയ്യുകയാണെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷെ അവിടെ അല്ല വിഷയം. കണ്ടില്ലേ, ഇപ്പോ ഒരു പണ്ഡിതനെ സംബന്ധിച്ച്, ആ പണ്ഡിതനും ഞാനും തമ്മിൽ ഒരുപാട് സംവാദം നടന്നതാണ് പല വിഷയത്തിലും. അദ്ദേഹം നമ്മുടെ സംഘടനയിൽപ്പെട്ട ആളല്ല, പക്ഷെ ആ പണ്ഡിതനെ സംബന്ധിച്ച് മനോരോഗിയാണ്, ഞരമ്പ് രോഗിയാണ് എന്ന് പ്രസംഗിച്ചത് എന്തിന്റെ പേരിലാ? പ്രസംഗിച്ചതിന്റെ കാരണം അദ്ദേഹം ഒരു സത്യം പറഞ്ഞു. എന്താ സത്യം? മഹല്ലുകളിൽ ശിഥിലീകരണം നടത്തരുത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യമാണ്. അത് അദ്ദേഹം ഒന്ന് പറഞ്ഞപ്പോഴേക്ക് അദ്ദേഹം മനോരോഗിയാണ് എന്ന് പറഞ്ഞില്ലേ? ഞാൻ ചോദിക്കുന്നു, ഇതെന്തൊരു ഫത്വയാണ്? ഇതെന്തൊരു ഫത്വയാണ്? ചോദിക്കട്ടെ, എന്തിന് മഹല്ലുകളിൽ ശിഥിലീകരണം നടത്തണം? ഏതെങ്കിലും ഒരു മഹൽ, കേരളത്തിലെ ഏതെങ്കിലും ഒരു മഹൽ, ആ മഹല്ലിലെ ജുമായത്ത് പള്ളി, ആ മഹല്ലിലെ മദ്രസ സമസ്ത നിർമ്മിച്ചിട്ടുണ്ടോ? സമസ്ത ഞങ്ങളുടേതാണ് സമസ്ത എന്ന് വാദിക്കുന്ന കക്ഷികൾ ഞങ്ങളുടേതാണ് മദ്രസ, ഞങ്ങളുടേതാണ് പള്ളി, ഞങ്ങളുടേതാണ് മഹല്ല് എന്ന് വാദിക്കുന്നു. ആ വാദത്തിന് എന്താർത്ഥം ഉള്ളത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ രൂപീകരിക്കുന്നത് 1926 അതിന്റെ സംഘടന റൈസ് ചെയ്ത് 30 ശേഷം. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ പൊന്നാനി പള്ളി? അത് എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതാ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന ഉണ്ടാക്കുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പൊന്നാനി പള്ളി, പെരിങ്ങത്തൂർ പള്ളി, അതേ മാടായി പള്ളി, കൊടുങ്ങല്ലൂർ പള്ളി, ആ പള്ളി എങ്ങനെ എത്രയോ കാലം കഴിഞ്ഞുണ്ടാക്കിയ സംഘടനയുടെ പള്ളിയാകുന്നത്? എന്നിട്ട് ഞങ്ങളുടെ സംഘടനയുടെ പള്ളിയാണ്, ഞങ്ങളുടെ സംഘടനയുടെ മദ്രസയാണ്, എന്തിന്റെ പേരിൽ? ഒരു വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസ് പുസ്തകം സ്വീകരിക്കാൻ തുടങ്ങിയാൽ, ഇപ്പൊ നമ്മള് NCERTC പുസ്തകം നമ്മുടെ സ്കൂളിലേക്ക് വാങ്ങും, ചിലപ്പോ വേറെ ഏജൻസിയുടെ പുസ്തകം വാങ്ങും. ആ പുസ്തകം വാങ്ങാൻ വേണ്ടി അവരുമായി ഒരു ടൈപ്പ് നടത്തുമ്പോഴേക്ക് ആ ഏജൻസിയുടേതാണ് നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പറയാൻ പറ്റുമോ? അതിനൊരു കമ്മിറ്റി ഉണ്ടാവൂലേ? അതുപോലെ ഓരോ നാട്ടിലുമുള്ള ജനങ്ങൾ അവരുടെ ഉപ്പാപ്പയും ഉമ്മാമയും അവരുടെ മുൻഗാമികളും അവരുടെ കാതിലതും കയ്യിലതും ഒക്കെ എടുത്ത് ഉണ്ടാക്കിയ പള്ളികൾ അത് സമസ്തയുടെ പള്ളിയാണെന്ന് എന്ത് അവകാശവാദമാണ് ഈ ഉന്നയിക്കുന്നത്? അത് സമസ്ത നമ്മളതാണെങ്കിലും നമ്മൾ അങ്ങനെ ഒരു വാദം ഉന്നയിക്കില്ല, കാരണം അങ്ങനെ ഉന്നയിക്കാൻ വകുപ്പില്ല. സമസ്ത ഇവിടെ പള്ളി ഉണ്ടാക്കിയിട്ടില്ല, ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുള്ള സംഘടനകളാണ് ഉണ്ടാക്കിയത്. ആ സംഘടനകൾ അൽഹംദുലില്ലാ, നമുക്കറിയാം വിദ്യാഭ്യാസ ബോർഡ് അത് വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ SYS സമസ്ത കേരള സുന്നി യുവജന സംഘം, നമ്മുടെ SYS ന്റെ പേര് സമസ്ത കേരള സുന്നി യുവജന സംഘം.
വേറെ ചിലരുടെ അങ്ങനെ സമസ്ത ഇല്ല, അതിൽ അങ്ങനെ ഒരു പേര് അതിലില്ല. അതിരിക്കട്ടെ. സമസ്ത കേരള സുന്നി യുവജന സംഘം, കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ, അതുപോലെ നമ്മുടെ സംഘടനാ കുടുംബങ്ങൾ എസ് എം എ, അതുപോലെ സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ, അതെല്ലാം സമസ്തയുടെ കീഴ്ഘടകങ്ങളായി ശക്തമായി പ്രവർത്തിക്കുന്നു. എന്നല്ലാതെ എവിടെയെങ്കിലും സമസ്ത കേരള ജമിയത്തുൽമ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടോ, മദ്രസ ഉണ്ടാക്കിയിട്ടുണ്ടോ? പക്ഷേ മുസ്ലിമീങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നേരത്തെ മുസ്ലിമീങ്ങളുടെ മഹല്ലുകളിൽ ഛിദ്രത ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ മുബത്തദീകൾ പുതിയ വാദങ്ങൾ ഉന്നയിച്ചത്. അതിനെ പ്രതിരോധിക്കാൻ സമസ്ത വന്നു. സമസ്ത കേരള ജമിയത്തുടെ കീഴ്ഘടകങ്ങൾ അതിന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് മുബത്തദികളെ കീഴടക്കിയപ്പോൾ, വിദഗ്ധക്കാരെ പുത്തനാശയക്കാരെ കീഴടക്കിയപ്പോ, ആ കീഴടക്കപ്പെട്ട കക്ഷികൾ മറ്റൊരു രൂപത്തിൽ വന്ന് മുസ്ലിമീങ്ങളെ മഹല്ലുകൾ തകർക്കാൻ, മുസ്ലിമീങ്ങളെ പരസ്പരം ഭിന്നിപ്പിക്കാൻ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ജ്യേഷ്ഠനൊരു സംഘടനയിൽ, അരിജൻ വേറൊരു സംഘടനയിൽ, ചിലപ്പോൾ സ്വാഭാവികമായും അങ്ങനെ വരാം. അവരെ തമ്മിലിടിപ്പിച്ച് ചോര ചിന്തിക്കാൻ, അതുപോലെ പള്ളികൾ അടച്ചുപൂട്ടാൻ. ചോദിക്കട്ടെ, മലപ്പുറം ജില്ലയിൽ തന്നെ നേരത്തെ പൈങ്ങോട്ടായി പള്ളി കോഴിക്കോട് ജില്ലയിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരെ കൊണ്ടാണ് പൂട്ടിയതെങ്കിൽ, ചോദിക്കട്ടെ, ഈ സമസ്തയുടേതാണ് പള്ളി മദ്രസ എന്ന വാദം ഉന്നയിച്ച് മലപ്പുറം ജില്ലയിൽ തന്നെ പള്ളി ഊട്ടിക്കിടക്കുന്നില്ലേ? ഷെഡുകളിൽ നിസ്കാരം നടത്തേണ്ടി വരുന്നില്ലേ? നേരത്തെ ബിദഅത്തുകാർ കൊണ്ടുവന്ന ശിഥിലീകരണ പ്രവർത്തനം, അനൈക്യത്തിന്റെ പ്രവർത്തനം, അതിന് നേതൃത്വം നൽകാൻ ചില സംഘടനകൾ ഗൂഢമായ ശ്രമം നടത്തി മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുന്ന കാഴ്ച കണ്ടിട്ട് വേദനിച്ചതിന്റെ പേരിൽ ഒരു പണ്ഡിതൻ, രണ്ടിലും കക്ഷിയല്ലാത്ത ഒരു പണ്ഡിതൻ, ആ അദ്ദേഹത്തിന്റെ വേദന പറഞ്ഞപ്പോ അദ്ദേഹത്തെ മനോരോഗി എന്ന് പറഞ്ഞ് പരിഹസിക്കും ല്ലേ കക്ഷികൾ ശ്രമിച്ചിട്ടുള്ളത്? ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ ശ്രദ്ധ പതിയണമെന്ന് ഉണർത്തുകയാണ്. മഹത്തായ സമസ്തയെ തകർക്കാൻ വ്യാജരേഖയുണ്ടാക്കി, എന്നിട്ട് ഞങ്ങളുടേതാണ് സമസ്തയെന്ന് വ്യാജവാദം ഉന്നയിച്ച്, എന്നിട്ട് ആ സമസ്തയുടേതാണ് കേരളത്തിലുള്ള പള്ളി മദ്രസകൾ എന്ന് വാദിച്ച് എല്ലാ മഹല്ലുകളിലും ഭിന്നിപ്പുണ്ടാക്കാൻ നേരത്തെ മുജാഹിദ് നടത്തിയ ശ്രമം, ജമാഅത്തെ ഇസ്ലാമി നടത്തിയ ശ്രമം, അതിനെ നമ്മുടെ സംഘടനകൾ അതാ ഒന്നിച്ചു നിന്ന് പരാജയപ്പെടുത്തിയപ്പോ, മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി മഹല്ലുകൾ തമ്മിൽ തല്ലുണ്ടാക്കി, പള്ളികൾ അടച്ചുപൂട്ടിയിട്ട് മുസ്ലിമീങ്ങളുടെ ശത്രുക്കളെ, ഇസ്ലാമിന്റെ ശത്രുക്കളെ ചിരിപ്പിക്കാൻ, സന്തോഷിപ്പിക്കാൻ ഈ മറുപക്ഷത്തുള്ള കക്ഷികൾ തീവ്രമായ ശ്രമം നടത്തുകയല്ലേ ചെയ്യുന്നതെന്ന് ബുദ്ധിയുള്ളവർ ആലോചിക്കണമെന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. അതുകൊണ്ട് ഒറ്റ കാര്യം പറഞ്ഞ് നിർത്തട്ടെ, എന്റെ ചെറുപ്പക്കാരെ, നിങ്ങൾ എസ് ബി എസ് മുതൽക്ക്, അതാ എസ് എസ് എഫ് മുതൽക്ക്, എസ് വൈ എസിലൂടെ, അതാ കേരള മുസ്ലിം ജമാഅത്തിലൂടെ അള്ളാഹുവിന്റെ ദീൻ നിലനിർത്താൻ ഇവിടെ നന്നായി പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിന് പ്രചോദനം നൽകാനാണ് ഈ മഹത്തായ സമ്മേളനമെന്ന് നിങ്ങളെ ഉണർത്തുകയാണ്. ഒരു കാര്യം കൂടി പറയട്ടെ, ഇനി ആരും തന്നെ സമസ്തയുടെ പേരും പറഞ്ഞ് അതാ സുന്നത്ത് ജമാഅത്തിന്റെ മഹല്ലുകളിൽ വന്ന് പള്ളികൾ നശിപ്പിക്കാൻ, പള്ളികൾ അടച്ചുപൂട്ടാൻ, മദ്രസകൾ അടച്ചുപൂട്ടാൻ ആരും രംഗത്ത് വന്നേക്കരുത്. വന്നാൽ നിയമപരമായി ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും. അതിന് ചെറിയ എസ് ബി എസിന്റെ മക്കൾ മുതൽക്ക് ഞങ്ങളെ പ്രായം ചെന്ന മഹാനായ സുലൈമാൻ ഉസ്താദ് വരെ പൂർണമായി രംഗത്തുണ്ടാകും. അള്ളാഹുവിന്റെ ദീൻ നശിപ്പിക്കാൻ അനുവദിക്കില്ല, റബ്ബിന്റെ ഭവനങ്ങൾ പൂട്ടാൻ അനുവദിക്കില്ല, റബ്ബിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന മദ്രസകൾ നശിപ്പിക്കാൻ അനുവദിക്കില്ല. ഞങ്ങളെ മുൻഗാമികളായ മുഅ്മിനീങ്ങളോട് ഞങ്ങൾക്ക് കടപ്പാടുണ്ട്, ഞങ്ങളെ ഉമ്മബാപ്പമാരോട് കടപ്പാടുണ്ട്. അതാ മുൻഗാമികൾ നിർമ്മിച്ച പള്ളികളും മഹല്ലുകളും കബർസ്ഥാനികളും ഞങ്ങളുടേതാണെന്ന് അവകാശവാദം ഉന്നയിച്ച് മുസ്ലിം പള്ളികൾ പൂട്ടിച്ച് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കയ്യടി വാങ്ങാൻ ആര് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഞാൻ പറയട്ടെ, തത്തുല്യ ചിന്താഗതിക്കാരായ ഏതെങ്കിലും വിദഗ്ധക്കാരെ അവര് കൂട്ടുപിടിച്ച് മഹല്ലുകൾ കയ്യടക്കാൻ ശ്രമിക്കുമ്പോ, തൃശൂർ ജില്ലയിൽ നമുക്കറിയാമല്ലോ
കൂരിക്കുഴിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് അറിയാമല്ലോ. ബിദ്അത്തിന്റെ മുഴുവൻ കക്ഷികളെയും കൂട്ടിയിട്ട് നമ്മോട് നേരിടാനല്ലേ കഥാ ശ്രമിച്ചിരുന്നത്? അതുപോലെ പല സ്ഥലത്തും ബിദ്അത്തുകാരെയും കൂട്ടിയിട്ട് മുസ്ലിങ്ങളെ പള്ളി തകർക്കാൻ, മുസ്ലിമീങ്ങളെ മദ്രസ തകർക്കാൻ ഈ കക്ഷികൾ ഇനിയും രംഗത്ത് വന്നാൽ ഈ 25,000 പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഇവിടെ ലക്ഷങ്ങളല്ല കോടികളല്ല അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ സജ്ജരായ ഒരു സമൂഹം ഇവിടെയുണ്ടെന്ന ബോധമുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയും സജീവമായി സംഘടനാ പ്രവർത്തനത്തിൽ മുന്നേറണമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തട്ടെ. നേർക്കുനേരെ ആശയപരമായി സംഘടനാപരമായി നയപരമായി ഈ സംഘടനയെ തകർക്കാൻ കഴിയില്ല, നേതൃത്വത്തെ ഒതുക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട ശത്രുക്കൾ ചില അടവുകൾ. അടവിന്റെ സ്വഭാവം എങ്ങനെയെന്നറിയോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കോഴിക്കോട്ടെ ദിവസം ഞാൻ ഒരു പ്രസംഗം നടത്തിയിരുന്നു, മഹാനായ ശൈഖുൽ ഉസ്താദിനെ ഇരുത്തിയിട്ട് എന്നെ പ്രസംഗിച്ചത്. അന്നെന്തായിരുന്നു പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നത്? ഷിയാക്കളുടെ ഒരു ശൈലി എങ്ങനെ അലിബിൻ അബി താലിബിന്റെ സ്വന്തം ആളാക, എന്നിട്ടോ എന്തിനാണ് ഇസ്ലാം തകർക്കാനാണ് അലിബിൻ അബി താലിബിനടക്കം ധൈര്യമില്ലായിരുന്നു എന്ന് വരുത്തി തീർക്കുക. ഇതുപോലെ ഒരു ശൈലിക്കാർ പുറപ്പെട്ടില്ലേ? കാന്തപുരം ഉസ്താദിന് ഇപ്പൊ വോയിസ് ഒന്നുമില്ല. പിന്നെ അതൊക്കെ ചില മാഷന്മാരും SSFകാരും SUSാരൊക്കെ കാന്തപുരം ഉസ്താദിനെ പിടിച്ച് കൂച്ചു വിലങ്ങിട്ടിരിക്കുകയാണ് എന്ന് പ്രചരിപ്പിച്ചിട്ട് ഉസ്താദിന്റെ ധീരതയും ഉസ്താദിന്റെ മഹത്വവും പാണ്ഡിത്യവും അവിടുത്തെ പ്രൗഢിയും ജനങ്ങളെ മുമ്പിൽ കൊച്ചക്കാൻ വേണ്ടി ഒരു കൂട്ടർ ഇവിടെ പ്രവർത്തിക്കാനിറങ്ങി. അവരുടെ വാക്കുകൾ എന്തൊരു പഞ്ചാര വാക്ക്! ഉസ്താദിന്റെ സ്വന്തം ആള്. എന്താണ് കാന്തപുരം ഉസ്താദിനെ വല്ലാത്തൊരു മഹബത്ത് അവർക്ക്! SUSാർക്ക് മഹബത്തില്ല, SSFകാർക്ക് മഹബത്തില്ല, മുസ്ലിം ജമാഅത്തുകാർക്ക് മഹബത്തില്ല, അവർക്കൊരു വല്ലാത്ത മഹബത്ത്. ഈ കാപട്യം ബുദ്ധിയുള്ള ഞങ്ങളുടെ മുന്നിൽ വേണ്ട കേട്ടോ. ആ കാപട്യം തിരിച്ചറിയാൻ നല്ല ബുദ്ധിയുള്ളവരാണ് സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന്മാരും ഞങ്ങളുടെ നേതാക്കളും. അത്തരം കക്ഷികൾ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴോ, കുറച്ചു ദിവസം കഴിഞ്ഞ് കാന്തപുരം ഉസ്താദിന്റെ പിന്തുണ, അതുപോലെ റയീസുൽ ഉലമയുടെ പിന്തുണ ഞങ്ങളുടെ ഈ നിഫാഖിന് കിട്ടൂല എന്ന് തോന്നിയപ്പോഴോ ഇപ്പൊ പറയാന്ന് എന്താ? ഇപ്പൊ പറയുന്നത് റയീസുൽ ഉലമക്ക് സുന്നിസല്ല, പിന്നെയോ അതെ അതുപോലെ സുൽത്താൻ ഉലമക്ക് സുന്നിസല്ല, അവര് സുന്നി എന്ന് പറയാതെ മുസ്ലിം എന്ന് പറയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, സുബ്ഹാന വജ്ജഹത്തു പോലും ഓതാത്തൊരു ഖൗമ്. വജ്ജഹത്തു വജീയലില്ലദി ഫതറ സമാവാതി വല്ലർദ ഹനീഫൻ മുസ്ലിമാ എന്ന് ദിവസേന ഓതുന്ന മുസ്ലിമീങ്ങളോട് പറയാ, മുസ്ലിം എന്ന് പറഞ്ഞാൽ സുന്നിയല്ലാണ്ടായി പോവും. കേരള മുസ്ലിം ജമാഅത്ത് എന്ന് വേറിട്ട്. അതുകൊണ്ടാണ് ഇത്ര വിവരം കെട്ട കക്ഷികൾ ആയിരുന്നു അനിൽ ജാഹിലീൻ. വിവരം കെട്ടവർക്ക് മറുപടി അറിയാൻ പോരുത്. വിവരം കെട്ടവരെ നമ്മൾ എടുത്തുദ്ധരിക്കരുത്. വിവരം കെട്ടവരെ നമ്മൾ ഹൈജാക്കിന് ഇവിടെ കൊണ്ടുവരരുത്. അതുകൊണ്ട് തന്നെ ആയിരുന്നു അനിൽ ജാഹിലീൻ ആ ജഹാലത്ത് അല്ലേ. നമ്മുടെ നേതാൾ പറയുന്നതിനൊക്കെ മറുപടിയാ, കേൾക്കുന്നതിനൊക്കെ മറുപടിയാ, അങ്ങനെയില്ല. ഇമാം ഷാഫിഇ റഹിമഹുല്ലാഹു ചോദിച്ചു, സിംഹങ്ങളെ കാണുന്നില്ലേ, സിംഹങ്ങളുണ്ടോ? കുരക്കുന്നു, സിംഹം മണ്ടാതിരിക്കുന്നു, സിംഹം മണ്ടാതിരിക്കുന്നു. വൽ കൽബു തുഖ്സാ, ആ ജീവി കുരച്ചുകൊണ്ടേയിരിക്കുന്നു. ലംരി വഹിയന ബഹു, പക്ഷേ നിന്യമായ ജീവിയാണ്, തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണേ, അതൊന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് തന്നെയാകണേ. സോപ്പ് വരെ, ഓ മുസ്ലിമീങ്ങളെ, സോപ്പ് വരെ. മുസ്ലിം സമുദായം ഇന്നേ വരെ കൊണ്ടുവന്ന ആചാരങ്ങളെയും കർമ്മങ്ങളെയും ഏതെങ്കിലും ആധുനിക പണ്ഡിതന്മാരുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രീതകാലകളുടെയോ ഏതെങ്കിലും വാചകങ്ങൾ എടുത്തുദ്ധരിച്ച് മുസ്ലിമീങ്ങളെ ഇസ്ലാമിലും സുന്നത്തി ജമാഅത്തിലും തകർത്ത് കളയാൻ വേണ്ടി ഏതെങ്കിലും കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ ഹുദ്ദാതുൽ അസ്നാനി സുഫഹാഉൽ അഹ്ലാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള ആളുകളെ പിന്തുടരുന്നവരല്ല കേരളത്തിലെ മുസ്ലിം സമുദായം. അവർ നായ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകും, അതൊന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് തന്നെയായിരിക്കും. ഓ സഹോദരന്മാരെ, കാരണം ഇഹദാഹു നബി തുറാബ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതാണ്. ആ നബിയുടെ വാക്ക് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ്.
ആ നബിയെ ധിക്കരിച്ചുകൊണ്ട് ഇവിടെ മുന്നോട്ട് പോകാൻ മുസ്ലിം സമുദായത്തെ കിട്ടൂല. അതുകൊണ്ട് അത്തരം ആധുനിക ഫത്വകളൊന്നും സുന്നിയുടെ പേരിൽ കൊണ്ടുവരണ്ട. ഒന്നുകൂടി പറയുന്നു, തഫ്സീറിന്റെ കിതാബുകളിൽ കെട്ടുകഥകളാണെന്ന് പൂർവകാലത്ത് പറഞ്ഞത് മുജാഹിദിന്റെ പുസ്തകങ്ങളാണെങ്കിൽ ഇപ്പോൾ ചില കുട്ടികൾ അതേ ആശയം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളെയും ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളെയും തള്ളി പറയാനും കേരളത്തിൽ മഹാനായ സുൽത്താനുൽ ഉലമയുടെയും റയീസുൽ ഉലമയുടെയും നേതൃത്വത്തിലുള്ള ഈ പണ്ഡിത സഭ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. അത് നിലനിൽക്കുന്ന കാലത്തോളം സുന്നത്ത് ജമാഅത്തിന്റെ ഒരാശയത്തെയും തൊട്ടുകളിക്കാൻ ഒരാളെയും അനുവദിക്കുകയില്ല എന്ന് ഈ സമയത്ത് പ്രഖ്യാപിക്കുകയാണ്. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. ഞാൻ പറയട്ടെ, അത്തരത്തിലുള്ള കപടന്മാരുടെ ആ കാപട്യത്തിന്റെ വാക്കുകൾ കേട്ട് മുസ്ലിം ഉമ്മത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ പ്രവർത്തകർ തെറ്റിദ്ധരിച്ചു പോകരുതെന്നും, നമുക്ക് ഒരു മഹത്തായ നേതൃത്വമുണ്ട്, ആ നേതൃത്വത്തിന്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന് നമ്മുടെ പ്രവർത്തനവുമായി നമ്മൾ മുന്നേറണമെന്നും ഈ സമയത്ത് അവസാനമായി ഉണർത്തി. സുഹൃത്തുക്കളെ, വിദേശങ്ങളിൽ നിന്നും നാടുകളിൽ നിന്നുമൊക്കെ ധാരാളം ആളുകൾ ഈ മഹത്തായ സമ്മേളനത്തിന് സഹായം എത്തിച്ചവരുണ്ട്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ വോയിസ് കേട്ടിട്ടും ഉസ്താദ് വിളിച്ചിട്ടും ഒക്കെ പറഞ്ഞ് ഇന്ന് രാവിലെ പൊന്നുംകോട ബൂക്കർ ഹാജി അടക്കം വിദേശ രാജ്യങ്ങളിലുള്ള നമ്മുടെ പ്രവർത്തകന്മാര് പലരും ഇവിടെ സംഭാവനകൾ കൊടുത്തയച്ചു. പലരും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഉസ്താദവർകളും സയ്യിദന്മാരും ദുആ നടത്തണമെന്ന് ഓർമ്മപ്പെടുത്തി. നമ്മുടെ ഹുസൈൻ ഹാജി കുന്നുമ്മക്കര സുഖമില്ലാതെ ഉണ്ട്, അല്ലാഹു തആല ആഫിയത്ത് നൽകുമാറാകട്ടെ. അതുപോലെ രോഗമുള്ള പലരും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും വേണ്ടിയും സയ്യിദന്മാരും ആലിമീങ്ങളും ദുആ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തി. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് നീ ഹഖ്ന ഹഖായി ബോധ്യപ്പെടുത്തണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് സ്ഥാനമാനത്തിന് വേണ്ടിയല്ല, കാര്യലാഭത്തിന് വേണ്ടിയല്ല, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപല്ല് പൊട്ടി തെറിച്ചു പോറ്റിയ ദീൻ, കാലിൽ നിരക്തം പൊട്ടി ഒലിച്ചു പോറ്റിയ ദീൻ, കയ്യിൽ നിരക്തം പൊട്ടി ഒലിച്ചു പോറ്റിയ ദീൻ, നാട് വിട്ട് മദീനയിലേക്ക് പോയി അധ്വാനിച്ചു പോറ്റിയ ദീൻ, അവിടുത്തെ സഹാബത്തിന്റെ കരൾ കൊടുത്തു കയ്യും കാലും കൊടുത്തു പോറ്റിയ ദീൻ, അത് ഉള്ളതുള്ളതുപോലെ നിലനിൽക്കാൻ വേണ്ടി മുസ്ലിം സമുദായത്തെ മറ്റുള്ള മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഭീകരവാദങ്ങളിലേക്കോ തീവ്രവാദങ്ങളിലേക്കോ പോകാതെ സമാധാനകാംക്ഷികളായി നിലനിർത്തി നിന്റെ ദീൻ ഹഖ് ഹഖായി നിലനിർത്താൻ വേണ്ടി ഞങ്ങളുടെ അഹലിമീങ്ങൾക്ക് നേതാക്കൾ